അകലെയല്ലാത്ത ഒരു ഭൂതകാലത്തിലെ സമൂഹങ്ങളാണ് ഈ കഥയുടെ പശ്ചാത്തലം. ഫ്യൂഡൽ പാരമ്പര്യങ്ങളുടെ തകർച്ചയും പുതിയ സമ്പന്നവർഗത്തിന്റെ ഉയർച്ചയും കേരളം അന്ന് കണ്ടു. ഓർമ്മയിൽ മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തെ വീണ്ടും ആധികാരികതയോടെ സൃഷ്ടിച്ചെടുക്കുവാൻ സഹായിച്ച എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നന്ദി. ഇന്നും തെറി പറഞ്ഞു കളി ഷാപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തുടങ്ങി. ആര് പറഞ്ഞാലും കേട്ടിട്ട് വേണ്ടേ?
പണമുണ്ടോ? വാരി കോരി ചെലവ് ചെയ്യാൻ പണമുണ്ടോ? തെളിവില്ല, കേസില്ല, സാക്ഷി പറയാൻ ആളെയും കിട്ടില്ല. ഇല്ലാ വെട്ടത്ത് രാജാവ് കൊടുത്ത് ഒരു വള്ളം നിറച്ച് പൊന്നും കൊണ്ടാ തരകന്മാരിവിടെ വന്നത്. രാജാവ് കൊടുത്താവില്ല, മോട്ടിച്ചതാവും. നീ കണ്ടോ? അയ്യോ, ഒരു കുപ്പിയടാ. കാവൽപ്പെട്ടിയുടെ ശവം പുറത്തുണ്ട്. മറ്റൊരു കാവൽപ്പെട്ടിയെ കൊല്ലേണ്ടി വന്നില്ല, ഇടനാഴിയിൽ കിടപ്പുണ്ട്. അതൊക്കെ അപ്പച്ചന്റെ സഭ പിരിഞ്ഞിട്ടില്ല. അറിയാം. ആരെങ്കിലും കൊന്നിട്ടേ പോവുള്ളെങ്കിൽ എന്നെ കൊന്നോളൂ. ശവമേ ആവശ്യമുള്ളൂ. ആ ദേഹം അപ്പുറത്തുണ്ട്. മാത്തുക്കുട്ടി, എന്റെ അപ്പനെ കൊല്ലുന്നതോടെ അവസാനിച്ചോ മാത്തുക്കുട്ടിയുടെ മോഹങ്ങളെല്ലാം? അതിപ്പോ കഴിയും. ആളുകൾ വേട്ടയാടി എവിടെയെങ്കിലും വെട്ടിമുറക്കിയിട്ട് ഒരു ദേഹമാവും മാത്തുക്കുട്ടി. പിന്നെ എനിക്കാരെയും ഭയമില്ല. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി ഇപ്പോൾ പോണം. എവിടെയെങ്കിലും പോയി ഒന്നരക്കൻ തരകനേക്കാൾ വലിയ ആളായി തിരിച്ചു വരണം. എന്നിട്ടോ? എന്നിട്ട് എനിക്കെന്ത് കാര്യം? അത് വരുമ്പോ കണ്ടോളൂ. എനിക്ക് കാണേണ്ടവർ അന്നിവിടെ ഉണ്ടാവും. ഞാനാണ് പറയുന്നത്. ഇപ്പോൾ പോകും എനിക്ക് വേണ്ടി. ഇതാ, ഇത് വാങ്ങിക്കൂ. ഏതോ തമ്പുരാട്ട് കൊടുത്ത കാശുമാല വിത്താണ് പൊന്നറക്കലുകാർ കച്ചവടം തുടങ്ങിയത്. വെള്ളം നിറയെ പൊന്നും കൊണ്ട് വന്നു എന്നായി പിന്നെ കഥ. ഇതെടുത്തോളൂ. ഞാൻ തമ്പുരാട്ടിയല്ല, എന്നാലും ഇതിൽ ഇത്ര ഐശ്വര്യം കാണും. പൊന്നിന്റെ വില മാത്രമല്ല ഇതിന്, എന്റെ പ്രാർത്ഥനയ്ക്ക് അതിനും വിലയുണ്ടാവും. മാത്തുക്കുട്ടി പോകൂ, വേഗം പോകൂ. അപ്പോ ഞങ്ങൾ വരട്ടെ. ശരി.
മലയാറ്റൂരിൽ ആരാ ഉണ്ടെന്ന് പറഞ്ഞു? അപ്പന്റെ കുടുംബക്കാര്. കച്ചവടമായിരിക്കും. പൊന്നിനേക്കാൾ വിലയുള്ള ഈട്ടിയും തേക്കും ചന്ദനമരവും ഇന്ന് വേണ്ട. മനുഷ്യന് കാണാത്തത്രയും ഉണ്ട് ഈറ്റ. കരാറുകാരാരെങ്കിലും എത്തിപ്പെടും. ജീവൻ പണയപ്പെടുത്തിയേ അവിടെ എത്തിപ്പെടാൻ പറ്റൂ. ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നു മലയറി എന്നോട് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മുതലാളി എന്ന് വിളിക്കും. കാശും പണവും ഒക്കെ നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വെച്ചോ. ആ എന്ത് കച്ചവടത്തിനാ പോണേ? എന്തെങ്കിലും ചില്ലറ മുട്ടത്തിൽ വല്ലതും. ഉപ്പായിച്ചോട്ടാ, ഒരു കുടിൽ വെക്കാൻ ഇത്തിരി സ്ഥലം, ഒരു പറ വിത്തിന്റെ കൃഷി, അതുണ്ടായാൽ ഈ വള്ളത്തിന്റെ പണി ഞാൻ നിർത്തും. അപ്പുട്ടി, നിനക്ക് ആ പെണ്ണിന്റെ ബാധ ഇനി ഒഴിഞ്ഞു. മലയിലെ മാണിക്ക ചെമ്പഴുക്ക ഈ മാരന്റെ മനതാരി മലകപ്പെണ്ണാള് കോടനാടൻ മലയിലെ മാണിക്ക ചെമ്പഴുക്ക ഈ മാരന്റെ മനതാരി മലകപ്പെണ്ണാള് മാലാഖ പെണ്ണാള് ഊരിലെ ഈരിലെ താരുണരും ഓമക്കിനാവ് ചിറകടിക്കേ ഊരിലെ ഈരിലെ താരുണരും ഓമക്കിനാവ് ചിറകടിക്കേ മലയും പുഴയും കടന്നു പോയി മാലാഖേ നിന്നെ ഞാൻ സ്വന്തമാക്കും ഉടനാടൻ മലയിലെ ചെമ്പഴുക്ക ഈ മാരന്റെ മനതാരി മാലാഖ പെണ്ണാള് പെണ്ണാള് പൂവണിയും രാവും പകലും നാം ഒന്നു ചേരും ചേലുള്ള സ്വപ്നങ്ങൾ പൂവണിയും രാവും പകലും നാം ഒന്നു ചേരും ഞാൻ കാട്ടിത്തരും കാലമത കണ്ടു പുഞ്ചിരിക്കും ചെമ്പഴുക്ക ഈ മാരന്റെ മനതാരി മാലാഖ പെണ്ണാള് പെണ്ണാള് മാലാഖ പെണ്ണാള്
അവിടെ കാലിലുണ്ടെന്ന് അവിടെ കുമാര വന്ന് ഒന്ന് ഇറങ്ങി വന്ന് പിടിച്ച ചാക്കല്ല ഇവിടെ ഇറക്കണ്ട ആ ഇവിടെ തന്നെ ഇറക്കണ്ട ഇതോ ആ ഞങ്ങൾ ഇറക്കാം ഒന്ന് പിടിച്ചോട്ടെ ഒരു വീട്ട് പേര് തന്നെ ഇല്ല ഒരു ചായ എടുത്തോ പാലില്ല എന്താ കച്ചവടം നിർത്തിയോ തെറ്റില്ല ഈ കുന്നിന്റെ തെക്കേ ശരിയാവിടെയാ എല്ലാ മണ്ണും ഭഗവതിയുടെ ഭഗവതി കുങ്കുമത്തെ തറവാട്ടില് സ്ഥലം ചാർത്തി വാങ്ങണമായിരിക്കും ചുമ്മാ ചോദിച്ചതാ വീടി ഉണ്ടോന്ന് എടുക്കാൻ ഉണ്ടല്ലോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലുള്ള ഭരണം എന്നൊക്കെയുള്ള നിർവചനങ്ങൾ നിർവചനങ്ങൾ എഴുതിയോ എഴുതി സംഭവിക്കുന്നേ വാതിൽ തുറന്നു കൊടുക്കൂ വക്കീൽ സാറല്ലേ ഉണ്ട് ആരാ ഇങ്ങോട്ട് വരൂ എനിക്ക് കോടതി കാര്യമാണെങ്കിൽ എന്നെ കണ്ടിട്ട് പ്രയോജനമില്ല എനിക്ക് സന്നദ്ധില്ല ഇരിക്കൂ എവിടുന്ന് കുറെ തെക്കുന്ന കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മോളെ അടുക്കളകള് എനിക്കൊന്നും വേണ്ട ഞാൻ ഒറ്റാം തടിയാണ് കൂടെ പിറന്നവരാരുമില്ല അച്ഛനും അമ്മയില്ല വക്കീൽ സാറിനെ പറ്റി കടവത്തുള്ളവർ പറഞ്ഞപ്പോ വെറുതെ വന്നു ഒന്ന് കാണാൻ പണ്ട് വക്കീലായിരുന്നു അധികാരികൾക്ക് പിടിക്കാത്ത ചിലത് പറഞ്ഞു എഴുതി സന്നദ്ധ പോയി വക്കീൽ എന്ന് പേര് ബാക്കി കിടപ്പുണ്ട് ആ പേര് പറഞ്ഞില്ലല്ലോ എന്താ പേര് മാത്തുണ്ണി വീട് ഒരു കൂര ഉണ്ടായിരുന്നു മലവെള്ളത്തിൽ വീണു ഇവിടെ എങ്ങാനും പണിയെടുത്ത് കൂടാമെന്ന് വള്ളക്കാർ പറഞ്ഞപ്പോ ഇറങ്ങി ആ അപ്പോൾ വരേണ്ടത് തെക്ക് നിന്നുള്ള ആദ്യത്തെ കുടിയേറ്റക്കാരുടെ അടുത്ത് തന്നെ എന്റെ പഴയ പ്രസ് ഉണ്ട് ഇവിടെ തന്നെ അടിക്കുന്നതും അച്ഛനിരുത്തുന്നതും ഞാനും കുട്ടികളും തന്നെ മക്കൾ സ്കൂളിൽ പോകുന്നില്ലേ ഇവിടെ അടുത്തൊന്നും പള്ളിക്കടമില്ല പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് പഠിച്ചാൽ മതി അവർക്ക് നിങ്ങൾക്കൊരു പണി തരാൻ പണിക്കല്ല അക്ഷരത്തിന്റെ വ്യാപാരമേ എനിക്കറിയാവൂ അതിവിടെ ആദായമുള്ള ഏർപ്പാടല്ലല്ലോ അക്ഷരശൂന്യരും അക്ഷരവൈരികളും അധികാരത്തിലിരിക്കുമ്പോൾ ഇന്നലെ പകർത്തി എഴുതിയ ഏതിലെയോ ഭാഗമാണ് എന്നെ കൊണ്ടെന്ത് വേണം ഉള്ള സ്ഥലത്ത് കിടക്കാം ഉള്ളതിലൊരു പങ്കാഹാരം കഴിക്കാം കടവത്ത് കിടന്നോളാം മൂലധനമൊന്നുമില്ല ഒരു ചെറിയ കച്ചവടം തുടങ്ങാൻ കടവത്തല്പ സ്ഥലം കിട്ടിയാൽ ഇവിടെ സ്ഥലം മുഴുവൻ കുങ്കുമത്ത തമ്പാന്മാരുടെയാണ് അവരുടെ കാര്യസ്ഥനെ കണ്ടു നോക്കൂ പഴയ പ്രതാപമേ ഇപ്പോൾ ബാക്കിയുള്ളൂ ഭൂമി മുഴുവൻ പലരുടെ കയ്യിലാണെങ്കിലും തമ്പാൻ തന്നെ ജന്മി അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് കൊയ്ത് പത്തായങ്ങളും പണപ്പെട്ടികളും തമ്പിക്കുഞ്ഞേ നിന്റെ ഓർമ്മ ശക്തിക്കും സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നു
അകത്ത് പോയിരുന്നു വായിക്ക്. ഞാൻ പിന്നെ വരാം. ശരി. ഇവിടെ അന്യനാണ്, എന്നെ ആരും വിശ്വസിക്കില്ല. കുറ്റം ചെയ്തില്ല. ഒരാളെ വെട്ടിക്കൊന്ന് ഉടൽ വലിച്ചു കയറി അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു. എന്നോട് ചെയ്ത തെറ്റിന് അതൊരു ചെറിയ ശിക്ഷയെ ആകൂ. ചെയ്തില്ല സാർ. പറഞ്ഞോളൂ. എന്തെങ്കിലും നേർക്കുനേർ കണ്ടാൽ കത്തി ഉയർന്നു പോകുമോ എന്ന് പേടിച്ച് നാട് വിട്ടു. സത്യം ഒഴിച്ചു പാർക്കാൻ വന്ന കള്ളനോ കൊലയാളിയോ ഒക്കെ ആയി ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് വരും. സാറിനെ കണ്ട് സംസാരിച്ചപ്പോ എല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. പള്ളിയിലും കുമ്പസാരക്കൂട്ടിലൊന്നും എനിക്ക് താല്പര്യമില്ല. മതി, എനിക്ക് മനുഷ്യരെയും വായിക്കാൻ അറിയാം. മാത്തുണ്ണിയുടെ കുടുംബക്കാരെ എനിക്ക് തലമുറകളായിട്ടറിയാം. സംശയമുള്ളവർക്ക് അത് മതിയെങ്കിൽ പോയിക്കൊള്ളൂ. സമാധാനമായി പോയിക്കൊള്ളു. മാത്തുണ്ണി, ആ കത്തി. ഇതിന്റെ ആവശ്യം ഇനി വരില്ല സാർ. അതിവിടെ ഇരുന്നോട്ടെ. മനുഷ്യന് മറ്റാരെയും വിശ്വസിക്കാം, അവനവനെ ഒഴിയെ. ഇനി നടന്നോളൂ. എന്തിനും എപ്പോഴും വരാം. പൊന്നും പണവും ഒഴിച്ച് മറ്റെല്ലാറ്റിലും ഞാൻ സമ്പന്നനാണ്. വൈകണ്ട. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ ആരും വിദ്യാഭ്യാസം നിരീക്ഷിക്കണ്ട, അത് നടപ്പില്ല. കുഞ്ഞുണ്ണിയെ കണ്ട് രണ്ടു വാക്ക് ചോദിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ. തിരുമേനി, പൊന്നീരുമേനി, തിരുമേനി, അടിയൻ കാല് പിടിക്കാം. ബഹളം ഉണ്ടാക്കരുത്. ഈ ദുഷ്ടുവിന് പുറത്തായി തറവാടിന്റെ മാനം കെടുത്തരുത്. തിരുമേനി പറയേണ്ടതേ കുഞ്ഞുണ്ണിയോട് പറഞ്ഞോളാം. കാടിന്റെ നയമം ഭൂമിയുടെ നയമം. തമ്പാൻ അല്ലെങ്കിൽ തന്നെ പരവശനാണ്. എടോ, നാല് ബാന്ധവം കഴിഞ്ഞ് അഞ്ചാമത്തേതായത് കുഞ്ഞുണ്ണി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇതിന് സമ്മതിച്ചത്. എന്നിട്ടോ പറയോ, ഞാൻ സംബന്ധത്തിന് വരുമ്പോ പുണ്യമായൊരു അരക്കകത്ത ആള് എന്നെ തട്ടി താരയിട്ടതല്ലേ രഹസ്യക്കാരൻ ഓടിപ്പോയത്? അത് ഞാൻ കണ്ടിരിക്കണോ? പതുക്കെ തിരുമേനി, പതുക്കെ, അന്യര് കേൾക്കണ്ട. ഞാൻ ഉറപ്പിച്ചു, കുഞ്ഞുണ്ണിയെ കാണുക, രണ്ടു വാക്ക് പറയുക, ഇറങ്ങ. തനിക്ക് എന്താ വേണ്ടേ? തമ്പുരാനെ ഒന്ന് കാണണം. അതിനു മുമ്പ് കാര്യസ്ഥാനത്തേതുകൊണ്ട് കാര്യം ഇപ്പൊ നേരില്ല, പിന്നെ വന്നോളൂ. ക്രിസ്ത്യാനിയാവും, ഭൂമിക്കാവൂലേ. ഇപ്പൊ നേരമില്ല, പിന്നെ വന്നോളൂ. ഞാൻ ഇവിടെ നിന്നോളൂ. താൻ നിൽക്കുക, കിടക്ക് എന്തു വേണേലായിക്കോളൂ. കിടപ്പ് സുഖായി. അമ്പലത്തിലെ വലിക്കപ്പരയില് രാവിലെ കുളിച്ചു, തൊഴുതു. എമ്പ്രാന്തിരിയുടെ കാപ്പിയും പലഹാരവും വളരെ നന്നായി. ഇനി കുങ്കുമത്തെ സംബന്ധക്കാരൻ നമ്പൂരി എന്ന സ്ഥാനം ഒഴിയുടെ ചടങ്ങേ ബാക്കിയുള്ളൂ. എന്തോ തെറ്റിദ്ധരിച്ചു വശായതാവും. എന്നെ ചവിട്ടിക്കൊണ്ട് ഓടുമ്പോ ഉണ്ടിമായുടെ ഉപദേശവും ഞാൻ കേട്ടു. ചായ്പിലൂടെ ഓടിക്കോളാൻ സന്തോഷായി കുഞ്ഞുണ്ണി. മരുമകള് മിടു മിടുക്കി. കുങ്കുമത്തെ പെണ്ണുങ്ങൾ ആരും മോശമാവില്ല. ദൈവത്തെ ഓർത്ത് എന്റെ പൊന്ന് തിരുമേനി ഒന്ന് പതുക്കെ പറയൂ. തിരുമേനി, ഒന്നും ഉണ്ടായില്ല എന്ന് കരുതണം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം, പുറത്തറിയലെന്നേ ഉള്ളൂ. അയ്യപ്പൻകുട്ടിയെ തിരുമേനി എടുത്തോളൂ. അയ്യപ്പൻകുട്ടി ലക്ഷണമൊത്ത ആനയാ. 20 നഖം. ഈ തലവാളിന്റെ മാനം കെടുത്തത് തിരുമേനി. അയ്യപ്പൻകുട്ടി നാളെ മലയ്ക്കലെത്തും. പണ്ട് ആനയുള്ള മനയായിരുന്നു. അയ്യപ്പൻകുട്ടി തന്നെയാ വരേണ്ടത് അവിടെ. ഉണ്ണിമാണിക്ക് രഹസ്യക്കാരുണ്ടായിരുന്നു എന്നൊന്നും
ഞാൻ പറഞ്ഞു നടക്കില്ല, അത് കുഞ്ഞുണ്ണി ഉറപ്പിച്ചോളൂ. ഒന്നും പുറത്തറിയരുത് കേട്ടോ. ഇല്ല, ഞാൻ പറയുന്നില്ല, പക്ഷെ സംബന്ധം ഇന്നലെ അവസാനിച്ചു. ആന പുറപ്പെട്ടോട്ടെ, പാപ്പാൻ നീലാട്ടം തന്നെ മതി. എനിക്ക് ആരോഗ്യമൊന്നും ഇല്ലാട്ടോ കുഞ്ഞുണ്ണി. ആ ഇനി മരുമകളെ വല്ലവർക്കും ആലോചിക്കുമ്പോ ഇടനാഴിയില് മൽപ്പിടുത്തത്തിന് വയ്ക്കുന്നവരെ നോക്കിയിട്ട് മതി. ആ മകളത്ത് പണിക്കലല്ലേ, നമ്പൂരിയല്ലേ എന്ന് കരുതി ഇയാളെ വിളിച്ചു വരുത്തി എന്നെ വേണം പറയാൻ. നാല് സമ്മർദ്ദത്തിലും സന്തതി ഒട്ടും ഉണ്ടായിട്ടുമില്ല. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, അതിനെ കൊല്ലണ്ട കുഞ്ഞുണ്ണി. പറയെ കൊണ്ട് തല്ലിക്കൊന്ന് ആട്ടി താഴ്ത്തേ വേണ്ടത്. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, പത്തായപ്പുരയിലേക്ക് വരൂ. നിങ്ങളോടാ പറഞ്ഞത്, വരൂന്നേ. ആഹാരം നീ അങ്ങോട്ട് എത്തിച്ചാ മതി. തുറന്നിമിത്തങ്ങളായ എന്നും ഒരഷ്ടമം നൽകിയ പ്രശ്നം. പ്രശ്നം രഹസ്യക്കാരി വരുന്ന നേരം കാലം നിശ്ചയിക്കാൻ പ്രശ്നം വെക്കണം. ഇവിടെ ആരും അത്ര ശീലാവധി ചമയണ്ട. ബ്രാഹ്മണശാപം കൂടി വേണമെന്നായിരിക്കും തറവാടിന്റെ യോഗം. അവസാനത്തെ ആരാണ് ഇവനെ മംഗലത്ത് മണിക്കൽ കൊണ്ടുപോയി തളക്കി നിലണ്ട? ഇനി നീ കുങ്കുമത്തെ അല്ല കേട്ടോ. ഓ വയ്ക്കോ. അയ്യപ്പൻകുട്ടി ഇനി വരില്ലേ? അതിനെ പിന്നെ വലിയ മോമൻ ചുറ്റുമേ തല്ലിയേ. കൗട്ടി, നീ ചിറ്റമ്മയ്ക്കൊരു കാര്യം ചെയ്യൂ. എന്താന്ന് പറയൂ, ഞാൻ ഒറ്റവടത്തിന് കൊണ്ടുവരാം. ഓടിപ്പോയത് പാപ്പ നീലാണ്ടൻ എടുത്തു കൊടുക്കും. ആനയെ മനക്കിലെത്തിക്കുമ്പോൾ ഇതും കൂടെ കൊടുക്കാൻ പറയണം. നിൽക്ക, നിൽക്ക, ഞാൻ തരാൻ പറഞ്ഞു തന്നെ മനക്കിൽ പറയണം. ശരി, നീലാണ്ടനോട് പ്രത്യേകിച്ച് പറ. നീലാണ്ട, നീലാണ്ട, ഇത് മനക്കിൽ കൊടുക്കാൻ ചുറ്റുമ്മ പറഞ്ഞു. ചുറ്റുമ്മ നന്നാന്ന് പ്രത്യേകിച്ച് പറയണേ. കല്യാണിക്ക് ഒരു ആൺകുട്ടി പിറക്കണേന്ന് എല്ലാരും പ്രാർത്ഥിച്ചു. പെറ്റപ്പ പെണ്ണായി, എല്ലാരും പ്രായി. അന്നാണ് അയ്യപ്പൻ കുട്ടി മലയിൽ വീണത്. ഭാഗ്യമുള്ള ജാതകമാണെന്ന് അപ്പൊ കേട്ടവരൊക്കെ പറഞ്ഞു. ഇനിയും ആന വീണൂടാന്നില്ലല്ലോ. നിയമം പറയുന്ന കുഞ്ഞുവേഷിക്ക് അറിയോ, കാല സർക്കാരിന്റെ മാത്രമേ ആന വീണാലേ, നമുക്കല്ല സർക്കാരിനാണ്. ഊണില്ല, ഉറക്കില്ല, ഇങ്ങനെ ആയാൽ ഒരു ദിവസം വീഴ്ചയാവും കേട്ടോ. അധോഗതി ഒക്കെ അധോഗതി. ഭഗവതിയുടെ ചൈതന്യം കുങ്കുമത്തെ സ്ത്രീകൾക്കാണെന്നാ പറയാറുള്ളത്. ഇപ്പോഴോ ചെറവക്കത്തെ പറമ്പിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു വീട് വെക്കണം. ആ നാലുകെട്ടിലെ മൂധേവികളുടെ ദുർമുഖം കാണാതെ നമുക്ക് ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ച് കഴിക്കാമല്ലോ. ഇപ്പൊ തന്നെ പറയണം, ഞാൻ കർത്താവിനെ വിളിപ്പിക്കാം. കുട്ടനാൾ, ആ കർത്താവ് വന്നല്ലോ. എന്താണാവൂ, ഭാഗം കഴിഞ്ഞിട്ട് പോരായോ? സംബന്ധക്കാര് പറഞ്ഞിട്ടാവും. ആളോഹരിയുടെ കാര്യം എന്റെ അടുത്ത് ഓരോരുത്തരായി പറയാൻ തുടങ്ങിയിട്ട് കുറെയായി. ആരാണോ അവിടുത്തെ സംബന്ധക്കാര്? അമ്മാടും നെമ്പ്രാനോ? ക്ഷേത്രക്കൂലി കൊടുക്കാൻ കാശില്ലാത്ത സംബന്ധക്കാർക്ക് ആളോഹരി. എപ്പോഴായാലും വേണ്ടി വരും. ഒക്കെ വേറെ വേറെ ആയാൽ എല്ലാത്തിന്റെയും പറ്റി താനേ താഴും. ഒരു ക്രിസ്ത്യാനി കാണാൻ വന്ന് നിൽക്കുന്നു. തരത്തിലാവും പീഡിയ മുറിയാ വേണ്ടത്. ആ പാപ്പു വാട തന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു.
അതങ്ങ് കൊടുത്താലോ? അവൻ ഒഴിയോ? നമ്മൾ കൂലിച്ചാർത്ത് കൊടുത്താൽ മതി, ഇവൻ ഒഴിപ്പിച്ചോളൂ. ഇവന് വിളിപ്പിക്കണോ? എനിക്കറിയണ്ട. ഓ പിന്നെ എന്തോ തന്റെ കാര്യപ്രാപ്തി പോയിന്റ് കണ്ട് അഞ്ചു വേണം നമ്മുടെ കേസ് കടത്തി. ഒന്നെങ്കിലും ജയിച്ചോ, നിക്ക് നിക്ക് നിക്ക്. കീഴ്ക്കോടതി തോറ്റാൽ മേൽക്കോടതി, കോഴി കുത്തണം പോലെ മൊത്തം വക്കീൽ അറിയാൻ നരിപോലത്തെ വക്കീല്, വാരിക്കോഴി ചെറുവാക്കിയില്ലേ, നമ്മൾ എവിടെ എത്തി എന്ന് എനിക്കറിയോ? പറയണ്ട, എനിക്കറിയാം. ചിറക്കലെ കോഴിക്കലെ തിരുവുപ്പാളിന്റെ മകനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആയാലൊന്നും നോക്കട്ടെ, കണക്കുകള ചിറക്കരയിലെയാണ്. ആകായിലെ കുട്ടികളുടെ കൂടെ പഠിക്കാൻ വന്നിരുന്ന കൃഷ്ണനുണ്ണി അച്ഛന്റെ കൂടെ വടക്കോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ആയിരുന്നു. രണ്ടാൾക്ക് ചെയ്യാനുള്ള കാര്യസൊന്നും ഇവിടെ ഇല്ല, താനും അവിടെ എങ്ങനെ പോയിരുന്നോളൂ. വാടക 10 രൂപ, അത് മാസം ആദ്യം തരണം. ആ പിന്നിലെ കാലിസ്ഥലമൊക്കെ വല്ലതും കൂട്ടിയിടാൻ ഞാൻ 4 ചുമട്ടിൽ ഓല വെച്ച് കെട്ടും. ആ വാടക 1/10 തന്നെ തരണം. താൻ പൊളിക്കോ വെച്ച് കെട്ടോ എന്ത് വേണേലും ചെയ്തോ, ആ പാപ്പുവിന്റെ മാതിരി ആകരുത്. ഒഴിഞ്ഞ പിടിയും മുഴുവൻ പൊളിച്ചിട്ടുള്ള വാടകം. ആ അവനുണ്ടല്ലോ ആ പാപ്പു, ഗജ പോക്കിലിയ, അവനോട് ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ ഒരു സഹായം കൂടി വേണം. എന്റെ കുറച്ച് സ്വർണ്ണമുണ്ട്, അത് പണയം വെച്ച് തമ്പുരാനോട് ഒരു 100-200 രൂപ വാങ്ങിത്തരണം. ഇവിടെ പണയത്തിനെടുക്കുക, പലിശയ്ക്ക് കൊടുക്കുക, അങ്ങനെ തീർപ്പാടൊന്നുമില്ല. എന്നാലും കാണട്ടെ. താൻ അന്യ നാട്ടുകാരനാ, വല്ല പോലീസോ കൂട്ടരോ അന്വേഷിച്ചു വന്നാൽ എന്റെ കൈ തൊട്ടാൽ അശുദ്ധമാവും. പണയപ്പെട്ടമായി എടുത്ത് പണം തരുമെങ്കിൽ ഹൃദയം കൂടി തരാൻ മടിക്കാത്ത ഒരാൾ തന്നെ മുതലാണിത്. ക്ഷോഭിക്കണ്ട, തന്നെ ഈ നാട്ടിൽ ആരറിയും? ചിലരൊക്കെ എന്നെ അറിയും. ആർക്ക്? വർഗീസ് വക്കീലിനെ അറിയും. എനിക്കും അറിയാം കർത്താവേ. നേരിട്ടല്ല, വർഗീസ് വക്കീൽ പറഞ്ഞിട്ടുണ്ട്. വാടക നാളെ ഇവിടെ എത്തിക്കാം. വരട്ടെ, കടവിൽ ഒരു നിമിഷം നിൽക്കൂ, ഞാനും വരാം. ആ താൻ എപ്പോഴാ തുടങ്ങുക? നാളെ ആവാ. ആട്ടെ, താൻ കാവ്യ അലങ്കാരമൊക്കെ പഠിച്ച ആളല്ലേ, ഒരു ചിത്രകവിത കാണണം. 8 ദിവസമായി മെനക്കെടാൻ തുടങ്ങിയിട്ട്. ഓരോ ഇതളിലും ഓരോ അക്ഷരം, അനുഷ്ഠിപ്പ് 2 വരി, 16 ഇതൾ. രാഗരോഗ പരാധീന ചിത്തരായാൽ സുഖം വരാ. കർത്താവ് മുഷിയില്ലെങ്കിൽ ഒരു കാര്യം പറയാം. എന്റെ അച്ഛൻ ഇവിടുത്തെ ആശ്രിതനായിരുന്നു, ഇവിടുത്തെ ചോറ് നിന്ന് ഇവിടെ പഠിച്ചാണ് ഞാൻ വളർന്നത്. അതൊക്കെ നല്ല ഓർമ്മ വേണം. പ്രതാപം പറഞ്ഞിരുന്ന് ഈ തറവാട് തറവറ്റാറായി, എന്തെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ നോക്കാനാണ് ഞാൻ ഈ പണിയേറ്റത്. വയറ്റിപ്പിഴപ്പിന് എനിക്ക് വേറെ ജോലി കിട്ടും. മനസ്സിലായില്ല. തറവാട്ടിന്റെ ഗുണത്തിന് ഞാൻ ചിലതൊക്കെ ചെയ്യും. ചിത്രകവിത കെട്ടുന്നതിനിടയ്ക്ക് ഞാൻ കർത്താവിന്റെ അധികാരത്തിൽ കയറുകയാണെന്നൊന്നും ശങ്കതോന്നുണ്ട്. അല്ല, തോന്നിയാലും എനിക്കൊന്നുമില്ല. ഭീഷണിയാണോ? വെറുതെ ഒരു മുന്നറിയിപ്പ്. വക്കീൽ സാറിനെ എപ്പോഴാ കണ്ടേ? കണ്ടിട്ട് ഒരുപാട് നാളായി. അപ്പോ ദ്രോഹമില്ലാത്ത ഒരു കളവ് പറഞ്ഞു. ഈ കടവിൽ ഒരിക്കൽ 100 കണക്കിന് വള്ളങ്ങൾ വരും, വണ്ടികശാലകളുണ്ടാവും. കൊച്ചിയിലെ കച്ചവടക്കാരുടെ ദല്ലാളന്മാർ ഇവിടെ കാത്തു കെട്ടിക്കിടക്കും. ഈ നാട് പല അത്ഭുതങ്ങളും കാണും. അറബിക്കഥയിലെ അത്ഭുത വിളക്കുള്ള ആരെങ്കിലും വരണം. അത് ചെയ്യാൻ പോകുന്ന ആളിനെ കാണണോ? ഞാൻ തന്നെ. ഒരു പണയപ്പണ്ടം മാത്രമായി നിൽക്കുന്ന ഞാൻ മാത്രമേ പണയമൊന്നും വെക്കണ്ട. എന്റെ ഊഹം ശരിയാണെങ്കിൽ അതിന്റെ വില കണക്കാക്കാനാവില്ല. ശരിയല്ലേ? വരൂ. ഇതാ ഇതെടുക്കാം, ഇതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ മതി, വലിയ ഉപകാരം.
വേണ്ട, പണയപ്പണ്ടത്തിന്റെ പിൻബലമൊന്നും എനിക്ക് വേണ്ട. ഞാൻ തെക്കനാണ്, കുടിയേറ്റക്കാരനാണ്. ഹൃദയം പണയപ്പണ്ടമായി തരാറുണ്ടാകണമെങ്കിൽ അവൻ ആരായിരുന്നാലും വിശ്വാസത്തിന്റെ വിലയറിയും. ഇത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനാണ്, ഉറപ്പിനല്ല. ഒരു ദിവസം എനിക്ക് തിരിച്ചു വാങ്ങണം. അതുവരെ അടച്ചുറപ്പുള്ള സ്ഥലത്താവട്ടെ, കഴുത്തിലിട്ടോളൂ. സ്വന്തം മാറത്ത് കിടക്കുന്നതിനേക്കാൾ അടച്ചുറപ്പുണ്ടോ എന്റെ ഈ പൊളിഞ്ഞ വീട്ടിൽ? എനിക്കിന്നൊരല്പം ജോലിയുണ്ട്. വാടക ചീറ്റ് ചെയ്ത് വാങ്ങിയ ഒരു കടയുണ്ട്, അവിടെ ഇന്ന് തന്നെ കച്ചവടം തുടങ്ങും. ഉണ്ണിപ്പിള്ള വെക്കുള്ളൂ. ഞാൻ കൂടെ വരാം. കുങ്കുമത്തെ കാര്യസ്ഥന്റെ പിൻബലം കൊണ്ട് അവന്റെ അടുത്ത് കാര്യമൊന്നുമില്ല. എന്നാലും കവിതയും കച്ചിട്ടും കൊണ്ട് അവിടെ കാര്യമൊന്നുമില്ല. ആ പിന്നെ ഉണ്ണിപ്പിള്ള എന്നെ ഉണ്ണീന്ന് വിളിച്ചാൽ മതി, ഞാനും വരാം സഹായത്തിന്. ഉണ്ണി ഏതായാലും ഒരു കാണണ്ട. ഞാൻ ആദ്യം അങ്ങാടിക്കാരുമായി അല്പം ലോഹ്യം പറയും, പിന്നെ പോകുന്നത് നേരെ ചാര ഷോപ്പിലേക്കാണ്. അവിടെ നിറഞ്ഞു വരുന്ന എന്നെ കാണുന്നത് അത്ര സുഖമുള്ള കാഴ്ചയാവില്ല. ആ ഉണ്ണി നടന്നോളൂ. പാപ്പുണക്കാളും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില്ലറയില്ല. കച്ചവടം തുടങ്ങുകയല്ലേ, പച്ചെഴുതി വെക്കാം. കടയൊഴിഞ്ഞു തരാൻ പാപ്പ് കാത്തിരിപ്പുണ്ട് അവിടെ. വേഗം ചെല്ല്. വെയ്യൂർ ജയിൽ ആണുങ്ങൾക്കൊക്കെ പറ്റും. ചേട്ടാ ഒരക്കുപ്പൂടും എടുത്ത്. കാഴ്ച കാണണം. ബീഡിയില്ല, ചായ ഇല്ല, പിന്നെ എന്തോ ഉണ്ട്. എന്തെങ്കിലും വാങ്ങിയേ പോവും. തരാനൊന്നുമില്ലേ, സൽക്കാരെ എന്റെ വഴി ആക്കിക്കളെ. ഒരു ഗ്ലാസ് എടുക്ക്. ഗ്ലാസ് എന്തിനല്ലേ? പാപ്പ ഉശിരുള്ളതാണെന്ന് എനിക്കറിയാം. വേറെ ആണായിട്ട് ഒരുത്തിനെ ഞാൻ ഇവിടെ കണ്ടില്ല. താൻ എന്റെ കൂടെ നിന്നാ മതി, ഞാനിവിടെ കച്ചവടം തുടങ്ങും. ഇവിടെ ഇവിടെ മുന്തിയ കച്ചവടം. അതങ്ങ് അറിയിൽ വെച്ചേക്ക്. ഞാനിപ്പോ കത്തി കൊണ്ടു നടക്കാറില്ല. വല്ലതും പറ്റിപ്പോയാ പിന്നെ കേസിന്റെ പുറകെ നടക്കണം. ആരും കാണാതെ ഒരിടി. വായില് കണ്ടണം പൊട്ടിയാലേ പിന്നെ വകുപ്പ് വേറെ. പിന്നെ പിള്ളേരെ വരട്ടാനാണെങ്കിൽ കൊള്ളാം. വലിക്ക് താനാണ് ഇനി എന്റെ കൂട്ടിന്. തന്റെ ആൾക്കാർക്കെല്ലാം ഞാൻ ജോലി കൊടുക്കും. ധൈര്യമുള്ള പത്ത് പേര് കൂടെ വരട്ടെ, നല്ല രണ്ട് വെള്ളക്കാരും. ആ താനെന്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ വലിയ ബിസിനസ്സിനുള്ളു. ഇല്ലെങ്കിൽ വല്ല ചെറിയ കച്ചവടം നടത്തി ഞാൻ ഈ പീടിയയിലിരിക്കും. ഞാനങ്ങ് ചുമ്മാ ഇറങ്ങിപ്പോവും. ഏ നമ്മളമ്മ തല്ലുകൂടുന്ന് കാണാനാ യുവമാരൊക്കെ നോക്കിയിരിക്കുന്നത്. യുവന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ തന്നെ അപമാനിക്കില്ല. പേടിയേപ്പ് എന്റെ പേരില്ല, എന്റെ പ്രധാന കൈയാള് പാപ്പു. തനിക്ക് മാനക്കേടുണ്ടെങ്കിൽ കച്ചവടത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞു യുവന്മാരോട്. ചങ്ങാതിമാരായിട്ട് നമുക്ക് പുറത്തിറങ്ങണം.
വൈദ്യരെ ഓ ഒരനുകൂടിക്കൊണ്ട് മാത്തുണ്ണിയുടെ പറ്റ് കണക്കിൽ എന്താടാ നോക്കൂ നോക്കൂ വാകപ്പൂക്കൾ ഞാൻ എടുക്കാം വേണ്ട കയമാണ് എടുത്തോണ്ട് വരുന്നവരെ വള്ളം നിർത്താമോ വേണ്ട ഉണ്ണി പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു സൗരയൂഥ പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു ൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു സൗരയൂഥ പഥത്തിലെന്നോ സംഗമപ്പൂ വിരിഞ്ഞു തന്തിയിൽ പൂത്ത് ചെമ്പകം കാത്തു നിന്നു അമ്പലമൂത്ത് തന്തിയിൽ പൂത്ത് ചെമ്പകം കാത്തു നിന്നു ൂഥ പഥത്തിലെന്നോ
സംഗമപ്പൂ വിരിഞ്ഞു, സംഗമപ്പൂ വിരിഞ്ഞു. എല്ലാം അറിഞ്ഞു. കലാപം നടക്കുമ്പോ ഞാൻ പുറംപറമ്പിൽ ഉണ്ടായിരുന്നു. നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലേ എനിക്ക് കഴിയും. പോയിക്കോളൂ, ആരെങ്കിലും വരൂ. ഈ ഒളിച്ചുകളി എനിക്കിനി വയ്യ. വരൂ, എന്റെ കൂടെ വരൂ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഒരു കുടുംബം വളർത്താൻ എനിക്കാവില്ലേ? എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഈ തറവാട് ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കുമില്ല. തറവാടിനെ പറ്റി പറയുമ്പോൾ സൂക്ഷിക്കണം. ചരക്കര തിരുപ്പാട് മകനൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? കുങ്കുമത്തെ പെൺകുട്ടികൾക്ക് ഭഗവതിയുടെ ചൈതന്യമുണ്ട്. ആ ചൈതന്യങ്ങളെയാണ് അഞ്ചാം വേളി കുഴിഞ്ഞിരുന്നത്. ഉണ്ണി, ഈ വഴികളിൽ നടക്കുമ്പോ ഇപ്പോഴും പാദസരങ്ങളുടെ കിലുക്കം എനിക്ക് കേൾക്കാം. ഓർമ്മകളിൽ വാരിയരാശാന്റെ എഴുത്തുപള്ളി കാണാം. വടക്കു പോയപ്പോ ഏറനാടൻ കുന്നുകളിൽ നിന്ന് യക്ഷനാണെന്ന് സങ്കല്പിച്ച് മഴമുകളികളോട് കാളിദാസന്റെ വരികൾ പറഞ്ഞു. ഞാൻ പോട്ടെ. നിൽക്കൂ, ഒരു വാക്ക് പറയൂ. എന്റെ കൂടെ വരാമെന്ന് ഒരു വാക്ക്. ഉറപ്പാണോ? വയ്യ, എനിക്ക് വയ്യ, എനിക്കാവില്ല. പിന്നെ എന്തിനൊന്ന് സ്നേഹിച്ചു? എനിക്കറിയില്ല. അത് സംഭവിച്ചു. അതിന്റെ ദുഃഖം ചുമക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്നെയല്ല സ്നേഹിച്ചതുമായി. കാവ്യങ്ങളിലെ ഒരു പ്രേമസങ്കല്പത്തോടായിരുന്നു സ്നേഹം, അല്ലെ? ഞാനൊരു നിമിത്തം മാത്രം. ഉണ്ണി, കുങ്കുമത്തറപ്പുരവാതിൽ മുട്ടി വിളിക്കുന്ന ആർക്കും തുറന്നു കൊടുക്കുമെന്നാണ് ഉണ്ണി കരുതിയത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ണി പറഞ്ഞത് കുറെ ശരിയാണ്. ഇളം പ്രായത്തിൽ ഏത് പെൺകുട്ടിയും സ്നേഹിക്കുന്നത് ഒരു പുരുഷനെയല്ല, ഒരു സങ്കല്പത്തെയാണ്. ആ സങ്കല്പ ഒരാൾ മാത്രം നിറഞ്ഞു നിന്നപ്പോൾ പലരും ഞാൻ തുറന്നു വെച്ചു. എട്ടുമായി എന്റെ കൂടെ വരില്ല, അല്ലേ? ഇല്ല, കാര്യസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോകാനാവില്ല. എനിക്കല്ല, ഈ തറവാട്ടിൽ പറന്നുപോയ ഉണ്ണി മായ്ക്ക്. ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു. വർഷമേഘങ്ങളെ മുഴുവൻ ഒരു യുവാവ് പ്രാർത്ഥിച്ച് ആവാഹിച്ചു വരുത്തുന്നു. സംസ്കൃതവും കാവ്യവുമൊക്കെ പഠിച്ചത് കൊണ്ടുള്ള ദുശീലം. മാത്തുണ്ണിക്ക് കേട്ടാൽ ബോറാ. പറഞ്ഞോളൂ, പഠിപ്പുള്ളവർ പറയുന്നത് കേൾക്കാൻ രസമുണ്ട്. ആ വർഷമേഘങ്ങൾ വന്നിട്ട് പേമാരി ആർത്തൊഴുകുന്ന മലവെള്ളം, ഇവിടെ ആകെ പ്രളയം. അതിൽ ജീർണിച്ച തറവാടുകളും ഭഗവതിക്കാവുകളും തകർന്നു വീഴുമ്പോ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പെൺകിടാവ്, മലവെള്ളം നീന്തി വരുന്ന ഒരു യുവാവ് അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകും. എങ്ങോട്ട്? അകലെ എവിടേക്കോ പ്രളയത്തിന്റെ നടുക്ക് അറിയാതെ നിൽക്കുന്ന ഒരു ദ്വീപിലേക്ക്. എനിക്കൊരു സ്വപ്നമുണ്ട്, പക്ഷെ അതിപ്പോ പറയില്ല, പറയാറായിട്ടില്ല. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, സ്വപ്നങ്ങൾ വിറ്റിട്ടാണ് ജീവിതത്തിന്റെ കമ്പോളത്തിൽ നാം വ്യാപാരം നടത്തുന്നത്. ഞാൻ പഠിച്ചിട്ടില്ല. ഇറങ്ങിപ്പോരാൻ തയ്യാറുള്ള പെണ്ണാണെങ്കിൽ അയാൾക്ക് കൂട്ടിന് കരുത്തുള്ള ഒരു ചങ്ങാതി മതിയെങ്കിൽ ഞാനുണ്ട്. അതിനുവേണ്ടി പ്രളയത്തിന് കാക്കണ്ട. വയ്യ വയ്യ മാത്തുണ്ണി, അയാൾക്കാവില്ല. അവൾക്കും ആ പറഞ്ഞില്ലല്ലോ, ഞാനിപ്പോ പൊണ്ടിയാലക്കടയിലെ കച്ചവടക്കാരനാ. അറിഞ്ഞു.
അടിപിടി രംഗം പ്രതീക്ഷിച്ച പ്രേക്ഷകർ നിരാശരായിപ്പോയത്. വെറും വാക്കല്ല, ഒരാൾ കൂട്ടിനുണ്ടാകും. സ്വപ്നത്തിൽ കണ്ട ചങ്ങാതിക്ക് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മേലോട്ട് ചെന്നാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. എനിക്കെല്ലാം അറിയാം. എളുപ്പം നാം മലയിൽ പറയാം. വള്ളങ്ങൾ ചേർത്ത് കിട്ടി ചങ്ങാടമാക്കി രണ്ട് തലക്കിലും ആള് നിന്ന് വെള്ളച്ചാട്ടം കിടക്കണം. ധൈര്യമുള്ളവർ മാത്രം വന്നാ മതി. കാടിനെയും വെള്ളത്തിനെയും പേടിയുള്ളവന്മാരെങ്കിലും ഉണ്ടോടാ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾക്ക് വേറെ വേണം നോക്കണം. വേണ്ട വേണ്ട, ഞങ്ങൾ തന്നെ മതി. ആ സന്ധ്യയ്ക്ക് മുമ്പ് വേടമൊക്കെ വാങ്ങിച്ചു വെച്ചോ. ഇവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ ധൈര്യവും ഒരു മൂന്ന് നാല് കുപ്പി. ആ ഒരു നടത്തമൊക്കെ ഉള്ളൂ. ആനകൾ ഈറ്റയ്ക്ക് കാവലി വെക്കല്ലേ. എനിക്കൊന്നും കേൾക്കണ്ട, കുറെ ഏറെ മുടക്കം വാങ്ങിച്ചു വെച്ചോ. ആ സന്ധ്യയ്ക്ക് പോകാൻ തയ്യാറായിട്ട് എല്ലാരും വരണം. Oh.
അച്ഛന്റെ വളവിന് വേഗം ഒന്ന് വേഗം ആവട്ടെ വേണേ. വേഗം കൊണ്ട് വയ്ക്കോ. വെള്ളക്കാർക്കും വെട്ടുകാർക്കും ഒക്കെ കൃത്യമായോ ബാപ്പു? എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ തന്നേക്ക്. എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നേക്കാൻ. മറ്റുള്ളവർക്ക് കൊടുത്തിന് ഇരുട്ടല്ലേ ബാപ്പിന് വന്നത്? 1000 ഈറ്റ വിറ്റാൽ എത്ര ലാഭം കിട്ടും? ലാഭത്തിന്റെ വിഹിതം 50 രൂപ നിനക്ക് അധികം തന്നത് എന്നെ പേടിച്ചിട്ടാണ് തോന്നിയോടാ? ബാപ്പുവിന്റെ പ്രകൃതം ശരിക്കറിയില്ല. എന്നാൽ ഇന്ന പറയണം. പമ്പത്തനം കൊണ്ടിന്റെ അടുത്ത് വരരുത്. സ്നേഹിച്ചാൽ ഞാൻ എന്തും ചെയ്യും. കാര്യമില്ലടാ, നമ്മൾ ആണുങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് തടിയണങ്ങണ്ടേ? എഴുന്നേൽക്കും. നിന്റെ കൈക്കൊണ്ടേക്ക് ഇന്നും നല്ല വിലയുണ്ട്. നീ തന്നെയാണ് എന്റെ മൂപ്പൻ. എന്തായാലും നോക്കിയിരിക്കുന്നേ, പോയി ജോലി ചെയ്യ. നാലാള് ചോദിച്ചാ പറയാലോ എന്ന് വിചാരിച്ചിട്ടാ അവൻ തിരുമേനിയുടെ കാല് പിടിച്ചു കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ പറയാറില്ലേ, ഈ ഉർവശി തറവാട് കുളം പോരും. നിനക്ക് എന്നും അവളോട് അസൂയ ഉണ്ടായിട്ടുള്ളു. എന്തിനാ, എന്തിനാ അസൂയ? എനിക്ക് മക്കളുണ്ട്. മക്കൾക്ക് അച്ഛാന്ന് വിളിക്കാൻ കാശും പണം ഇല്ലെങ്കിൽ ഒരാളും ഉണ്ട്. എനിക്ക് കേൾക്കണ്ട. വഴക്ക് കൂടാണ്ട് ഒരു നേരമെങ്കിലും ഇരുന്നൂടെ നിങ്ങക്ക്. ഞാൻ എന്തിനാ വഴക്കിടുന്നത്? കുങ്കുമത്തെ കുഞ്ഞമ്മയ്ക്ക് ആരും ഇല്ലാണ്ട് ഗർഭം തകഞ്ഞില്ലേ? സമ്മതക്കാരനുണ്ടായിരുന്നല്ല. നമ്പൂരി പോയതും ആന കൊടുത്തൊക്കെ നാട്ടുകാർക്കറിയാം. കുങ്കുമത്തെ പെണ്ണുങ്ങളുടെ തീണ്ടാരയുടെ കണക്കൊക്കെ നാട്ടുകാരുടെ കയ്യിലല്ലേ? നീ രാവിലേക്കുള്ള ഉഴുന്നാട്ടാ നോക്കണുണ്ടോ കുഞ്ഞിക്കാളി? ആ അടുക്കള പണിക്ക് ശകാരം കേൾക്കാൻ ഞാനൊരുത്തി ഉണ്ടല്ലോ ഇവിടെ. ഈറ്റ വരാൻ തുടങ്ങിയല്ലേ? ഒരുമാതിരിയൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അഡ്വാൻസ് വരാൻ തുടങ്ങി. ഇത് വെച്ചോളൂ. തിരക്കില്ല, കച്ചവടം ഉറച്ചിട്ടായാലും മതി. വർക്കത്തുള്ള കയ്യാണ് ഉണ്ണിയുടേത്. ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല, വെച്ചോളൂ. എന്റെ കൈയിന്റെ മാത്രമാവില്ല, ആ മാലയുടെ കൂടെയാണ്. എനിക്ക് തമ്പാനെന്ന് കാണണമായിരുന്നു. വണ്ടിയാളകൾ നന്നാക്കുന്ന കാര്യം പറയാനാ. വാടകയ്ക്കാണല്ലോ വള്ളങ്ങൾ. വിൽക്കുന്നുണ്ടെങ്കിൽ. ഇന്നിവിടെ ആരെയും കാണണ്ട, നല്ല ദിവസമല്ല. ഞാൻ ആദ്യമായി വന്ന ദിവസം ഒരാനയെ പടികടത്തുന്ന ബഹളമായിരുന്നു. ഇന്നെന്താ? കാട്ടാനക്കൂട്ടവും വിഷപ്പാമ്പും കാക്കുന്ന സ്ഥലത്തെ മൂലം കൊണ്ട് പോരാൻ എനിക്ക് കഴിയും. ആൾക്കാരുമുണ്ട്. ഞാൻ പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ? മറക്കില്ല.
എനിക്കിപ്പോ ചേലപ്പറമ്പന്റെ ഫ്ലോക്കെ തോന്നുമാവോ. എനിക്കിപ്പോ രസം ശൃംഗാരമല്ല രൗദ്രമാ വരുന്നേ. എന്നെ ചെടിച്ചു വരുത്തിയ കുഞ്ഞുണ്ണി എപ്പോഴാ താഴ്ത്തൊക്കെ എഴുന്നത്? തിരുമേനി കേട്ടിട്ടില്ലേ, കാഴ്ചയ്ക്ക് വെക്കേണ്ട കുഞ്ഞുദ്വയത്തെ ചെങ്കഞ്ചുവം കൊണ്ട് അവൾ മൂടി വെച്ചു, ഗോളങ്ങളറൊക്കെ മറച്ചു. പക്ഷേ തീരെ കഴിഞ്ഞില്ല, അവയൊന്നും കറ നിർത്തു. ആ തമ്പ്രാൻ ഇപ്പൊ നാമം ജപിക്കായിരിക്കും, ഇപ്പൊ വരും. ഓ, ഒരു നാമം ജപം. ഉണ്ണിമായി, ഉണ്ണിമായി, ഞാനാ മോളെ, കഥ തുറക്ക്. വന്നതൊക്കെ വന്നു, കുഞ്ഞുണ്ണി കൈയും കാലും പിടിച്ചിട്ടാ തിരുമേനിയെ കൊണ്ടുവന്നത്. നാട്ടാരെ ബോധിപ്പിക്കാനെങ്കിലും ഇടയ്ക്ക് വന്നോട്ടെ മോളെ. വലിയമ്മ അത് മാത്രം പറയരുത്. പിന്നെ നിനക്ക് സംബന്ധം വേണോ വേണ്ട എന്ന് നിശ്ചയിക്കണ ഞാനാ. തിരുമേനി പോയി പറയക്കോളൂ. എനിക്ക് നിന്നോട് ഒരലോഹ്യം ഇല്ലാട്ടോ. നിന്ന് കാര്യം കഴിക്കണ്ട, ഇങ്ങോട്ട് ഇരിക്കോളൂ, എന്നെ തുടരുത്. കഴിഞ്ഞതൊന്നും അത്ര സാരാക്കണില്ല. ഞാൻ ഒരന്ധാളിപ്പ് നിവായിക്കും പറ്റിയെന്നേ ഇരിക്കുന്നുള്ളൂ. ഉം, വരൂ. എന്നെ തുടരുന്ന ചെറിയമ്മേ, ചെറിയമ്മേ, ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിനെന്നെ കരകേറ്റിയിടണം. തിരുവച്ചം വാഴും ശിവശംഭോ, ശിവശംഭോ, ശംഭോ, ശിവശംഭോ, ശംഭോ, ശിവശംഭോ, ശംഭോ, ശംഭോ. എല്ലാം ഞാൻ അറിയുന്നുമായി. ഇരുട്ടിൽ അറപ്പുരയുടെ താഴെ വന്ന് നിൽക്കും, വിളിക്കാതെ മടങ്ങും. എനിക്കൊരു അപേക്ഷയുണ്ട്, അവസാനമായ ഒരു അപേക്ഷ. അവസാനം? അവസാനം തന്നെ. കാണാതെ കഴിക്കാൻ ശ്രമിക്കും, കണ്ടുമുട്ടിയാലും സംസാരിക്കില്ല. അറിയാത്തവരെ പോലെ നാം കടന്നു പോകണമല്ലേ? അല്ല, കുങ്കുമത്തെ കണക്കെഴുത്തുകാരനായി വഴിമാറി നടക്കണം. അതിനു മുമ്പൊരു അപേക്ഷ, എനിക്കൊരു വാക്ക് തരൂ. ഇതുവരെ ഒന്നും ആവശ്യപ്പെടാത്തതിലാണ് എന്റെ ദുഃഖം. വാക്ക് തരൂ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമെന്ന്. ഈ ഭഗവതി കാവിന്റെ മുമ്പിൽ നിന്ന് വാക്ക് തരൂ. മായിക്ക് വേണ്ടി എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഇവിടെ തർപ്പണം നടത്തണോ? പറയൂ, എന്തു വേണമെങ്കിലും പറയൂ. ഉണ്ണി ജീവിക്കണം, തറവാടിന്റെ ഭാഗകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തണം, നല്ല പേരുണ്ടാക്കണം. പക്ഷേ എനിക്കുണ്ടാവുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് ആരും അറിയരുത്. ഒരു കഥ അവസാനിച്ചെന്ന് കരുതിയാൽ മതി. എന്റെ കുഞ്ഞ് അല്ല, കുങ്കുമത്തെ സന്തതി. അതാണായാലും പെണ്ണായാലും അവിടുത്തെ ഒരു ആശ്രിതനായിരുന്നു അതിന്റെ അച്ഛനെന്ന് അറിയരുത്. എന്റെ മായി, പതുക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. സത്യജിയോ, ¶¶
സത്യം. ഇന്നലെ പേറ്റ് നോവ് തുടങ്ങിയതാ. ആ വൈറ്റാട്ടിയെ ഒന്ന് വിളിപ്പിക്കാൻ കുഞ്ഞുണ്ണിയോട് ഒന്ന് പറയൂ. കുഞ്ഞുലക്ഷ്മി കണ്ടു നിൽക്കാൻ വലിയ സമ്പ്രാട്ടി നിൽക്കണ്ട. നിനക്ക് പറഞ്ഞ ജോലി പത്തായ പറയില്ല. പേരെടുക്കാനല്ല നിന്നെ ഇവിടെ നിർത്തിയത്. കൊടിയപ്പുറത്ത് വന്നിരിക്കുന്നു പേരെടുക്കാൻ. അമ്മേ എല്ലാരും കൂടെ നീ കൊല്ലുവല്ലേ കുഞ്ഞുലക്ഷ്മി. നീ വേഗം അങ്ങോട്ട് ചെല്ലേ. എങ്ങനെയിരിക്കുന്നു പേരിന്റെ കാര്യത്തെയും തനിക്കുണ്ടോ? അയ്യോ എല്ലാവരും കൂടെ അതിനെ കൊല്ലും. കുഞ്ഞുലക്ഷ്മി പേരെടുക്കലല്ലേ എന്റെ ജോലി. ശരിയാ, മറ്റുകൾക്ക് പേറ്റ് നോവ് അറിയില്ല. പറഞ്ഞത് എന്റെ തെറ്റ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അമ്മേ അമ്മാളു എന്നെ വിളിച്ചിട്ട് ഞാനെന്തോ ചെയ്യാനാ? പള്ളം കൊച്ചിനെ വെവ്വേറെ ആക്കാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കാം. പടിഞ്ഞാറെ വളപ്പിലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുക. എന്താന്ന് വെച്ചാ തന്നേക്കാം. മാത്തുണി എടുത്തോളൂ. എപ്പോഴും നാം ജന്മിയെന്ന് ഓർമ്മ ഉണ്ടായിരുന്നാ മതി. എന്താ കൃഷ്ണുണ്ണി? വയറ്റാറ്റി വന്നില്ലെങ്കിൽ അപകടമാണ്. അകത്തുള്ളവർ പറഞ്ഞു ഇന്നലെ നോവ് തുടങ്ങിയതാണ്. ഈ പെരുവഴത്ത് ആര് വരാനാ? വേറത്തെ കുരുതിപ്പറമ്പിന് അപ്പുറത്താ. ആ പാടത്തിന് കയറ്റിലൊപ്പം വെള്ളമാ. ആ പള്ളം ഇപ്പം വരില്ല. എന്താ കാര്യം? വയറ്റാറ്റി വന്നില്ലെങ്കിൽ അകത്തൊരു ജീവൻ അപകടത്തിലാവും. ഒന്നല്ല രണ്ട്. ഇന്നലെ തുടങ്ങിയതാണ് പേറ്റ് നോവ്. ഈ കാറ്റത്തും മഴത്തും ആര് പോകാനാ ആ പള്ളയെ കൊണ്ടുവരാൻ? ഞാൻ കൊണ്ടുവരാം. ആ പാള നടക്കാൻ വിഷമാണ് കേട്ടോ. ആ തലയ്ക്ക് നടക്കാൻ തന്നെ വയ്യ. നല്ല വന്നാൽ രക്ഷയുണ്ടെങ്കിൽ ഏത് പാതാളത്തിൽ നിന്നായാലും ഞാൻ പൊക്കി കൊണ്ടുവരും. ഞാൻ കൂടെ വരട്ടെ. ഇതിന് ഞാൻ മതി. വഴിയെറിയാൻ മുഴുവനും കൂട്ടിക്കൊള്ളാം. ഉണ്ണി ഇവിടെ നിൽക്കും. ഇവിടെ സഹായത്തിന്റെ ആളുകളാണല്ലോ. വരുമോ? വരും. മാത്തുണ്ണി പോയിട്ടുണ്ട്. എങ്ങനെങ്കിലും ജാഗ്രത ആയിരിക്കും. മായപ്പുറത്തിരിക്കുന്നവരുടെ പ്രാർത്ഥന. സമയം ഒരുപാടായി. അന്ന് ഊട് കഴിക്കൂ. മേ കഴിയിട്ടില്ല, നാമം ജപിച്ചിട്ടില്ല. എന്നെ ഉപദ്രവിക്കൽ പോകണ്ടോ? അവപ്പൊരുള്ള കൊടുത്തിട്ട് ആ മരുമാള് പ്രാർത്ഥിക്കാൻ ഇടവരുത്തിയല്ലോ എന്റെ പരദേവത. പെൺകുഞ്ഞ കേക്കെ കുന്നിലെ നമ്മുടെ കുറെ സ്ഥലം കരുനാഗപ്പള്ളിക്കാർ വളച്ചു കിട്ടണു. ആദ്യം മര്യാദ പറഞ്ഞു കൊടുക്ക്. കേട്ടില്ലേ നമ്മുടെ മൂന്നാലാളവിടെ നാവത്ര സുഖം പോരാ. തമ്പിക്കുഞ്ഞേ, കുഞ്ഞിനെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ആരാടെ ഉള്ളേ? കുഞ്ഞിന് ബിസ്ക്കറ്റും പഴവും കൊണ്ടുവാ. വേണ്ട, ഇപ്പൊ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ. വക്കീലത്തിന് സുഖമാണോ? രാവും പകലും പണിയാ. ഞാൻ ചോദിച്ചാൽ പറയണം കേട്ടോ. കുഞ്ഞിന് കൊടുത്തയക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. ഇപ്പൊ ഒന്നും വേണ്ട. അപ്പച്ചൻ
കുറേ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നടക്കട്ടെ. ആ നിങ്ങൾ നടന്നു. എന്റെ പുതിയ വണ്ടിയാളിയുടെ പണി കഴിഞ്ഞാല് പിന്നെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. 10 ദിവസം മുമ്പേ കടയിൽ എത്തിച്ചേരാം. ശരി, ആ ശരി, വരട്ടെ. കുട്ടനാരെ, ഓ കുഞ്ഞമ്മയ്ക്കും കുഞ്ഞിനും സുഖമാണല്ലോ. സുഖം തന്നെ. എടാ പൗലോസേ, എന്തു ഒരു വലിയ പൊതിയിലേ കൽക്കണ്ടം മുന്തിരിങ്ങിയ പഞ്ചസാര വേഗം എടുക്ക. ശരി. അകത്തളത്തിലേക്ക് വരാം. ചെല്ലു. മായി നിങ്ങളോട് വരാൻ പറഞ്ഞു. മോളെ മോളെ നോക്ക്. ഇതിനെ ജീവിപ്പിച്ചത് നിങ്ങളാണ്. മനുഷ്യരന്യോന്യം ചെയ്യേണ്ട ഉപകാരമല്ലേ. അതിന് പ്രതിഫലം തരാൻ എനിക്കാവില്ല, തന്നാലും തരില്ല. ഭഗവതി എല്ലാം വാരിക്കോരി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. അതിന് നിങ്ങളോട് അവകാശം വേറെ ആർക്കുമില്ല ഇവിടെ. എടുത്തോളൂ. പേര് വിളിച്ചോ? ഭഗവതിയുടെ പേരാ അംബിക. മിടുക്കാരണം ആവില്ലേ? ഞങ്ങൾ ഇത്തിരി പാടുപെട്ടതാ ഈ മാലാഹ കുഞ്ഞിനെ ഭൂമിയിൽ കൊണ്ടുവന്നത്. വരട്ടെ. പിന്നെയാട്ടെ, വീട്ടിന്റെ ജോലി പകുതിക്ക് നിർത്തി. ഞങ്ങളെ ഒന്ന് സഹായിക്കണം മലയാളി. നോക്കാം. ഒന്നിങ്ങട് വെക്കം വാടോ. ആ സൂര്യ ഇപ്പൊ താവോലോ. മോയിലാല് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പണി തീർക്കണം. പിടിക്ക് പിടിക്ക് പിടിക്ക്. വെക്കം വാടോ. മുതലാളി, പൊന്നിന്റെ വില മാത്രമല്ല ഇതിന്, എന്റെ എന്റെ പ്രാർത്ഥനയ്ക്ക് അതിനും വിലയുണ്ടാവും. പാപ്പു, നമുക്കിപ്പോ എത്ര വെള്ളമുണ്ട്? 6, 5. ഒരെണ്ണം ഇപ്പോഴും വാടകയ്ക്കാം. ഒരു 4 എണ്ണം കൂടെ വാടകയ്ക്ക് എടുത്തോ. നമ്മൾ കച്ചവടം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? 3 വർഷം. 3 വർഷം? 3 വർഷം പോലും ഞാൻ അറിഞ്ഞില്ല. ശരിയാണോടോ ബാബു? 5 മുറി പീടിക, പാണ്ഡ്യാല, 50 ഏക്കർ കൃഷി, 5 വള്ളം, 3 കൊല്ലം കൊണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം മലയാളി? മറ്റന്നാൾ നമുക്ക് ഒരിടം വരെ പോണം. 10 വള്ളം നിറച്ച് നമ്മുടെ ആൾക്കാർ, പണിക്കാർക്കൊക്കെ ശമ്പളത്തോടെ ഒഴിവ്. ഇവിടേക്കാ പോകുന്നത്? ഒരു കല്യാണത്തിന്. പണിക്കാർക്കൊക്കെ പുതിയ മുണ്ടും കുപ്പായവും കൊടുത്തു. ആഘോഷത്തോടെ പോകാൻ എല്ലാവരും ഒരുക്കും. പാണ്ഡ്യാലക്കടവും വിത്ത്, പാട്ടും കൂത്തും താളവും വിത്ത്, പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ. ഒന്നേ 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 തുഴപായും നേ വന്നേ വന്നേ പുഴപാടുന്നു. ഒന്നേ 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 ഒന്നേ
എല്ലാരും ഇരിക്കൂ. മനസ്സിലായില്ല? ആ, ഇദ്ദേഹം പാണ്ഡ്യാലയ്ക്കൽ മാത്തുണ്ണിത്തരകൻ. ഇടവഴിക്കാകെ ആശ്രയം ഇദ്ദേഹത്തിന്റെ സഹായമാണ്. ഇദ്ദേഹം ഇവിടെ ഒരു കല്യാണത്തിന് ആലോചിച്ച്. ആലോചന അല്ലച്ചോ, ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പെണ്ണ് ഏതാണച്ചോ? പൊന്നറയ്ക്കൽ ഗിയോർഗിസ് പേരന്റെ മകൾ. പാണ്ഡ്യാലയ്ക്കിലെ കച്ചവടത്തിന്റെ കണക്ക് ഈ അച്ഛൻ പറഞ്ഞു തരും. കടവിൽ എത്ര വള്ളമുണ്ടെന്ന് കാര്യസ്ഥന്മാരെ വിട്ട് എണ്ണിക്ക്. മാത്തുണ്ണി തരകനായി, പക്ഷേ കല്യാണം നടക്കില്ലല്ലോ. ഞാൻ നടത്തും. ആനക്കാടും പാണ്ഡ്യാലക്കടവും മാത്തുണ്ണിക്ക് കീഴടക്കാമെങ്കിൽ ഇത് നടത്തും. പൊന്നറയ്ക്കൽ നിന്ന് പെണ്ണിനൊഴിക്കൊണ്ടുപോകുന്ന തരകന് കാണണോ? ഒക്കില്ല. സ്വർഗത്തിൽ വെച്ച് ഇനി ആർക്കെങ്കിലും ദീനാമ്മയെ കെട്ടാൻ കഴിയൂ മോനെ? നടപ്പു ദീനം പിടിപെട്ട് എന്റെ മകൾ മരിച്ചുപോയി. പത്തും തകതിന് തെത്തും തകതിന് പത്തും തകതിന് താ കൊങ്കും തകതിന് ഇങ്കും തകതിന് എന്തും തകതിന് താ കൊങ്കും തകതിന് താ കൊങ്കും തകതിന് താ കൊങ്കും തകതിന് താ തക്കം തക്കം താളമിട്ട് വച്ചിച്ചോ കനി വേഗം നിന്നാദം വരും മുമ്പേ, വച്ചിച്ചോ കനി വേഗം നിന്നാദം വരും മുമ്പേ. തട്ടും തരികട മുട്ടും തരികട കൊട്ടി തരികട താ കൊട്ടി തരികട താ കൊട്ടി തരികട താ കൊട്ടി തരികട താ അമ്പിളി തോണിയിലാരാരോ ും
കൂടുതൽ കരുത്തു നേടുന്ന മാത്തുമ്മയെ കാണാനാവും. സ്വർഗത്തിൽ നിന്നും രണ്ട് കണ്ണുകൾ എത്തി നോക്കുന്നത്. കരയരുത്. നമസ്കാരം. മുതലാളി ഇങ്ങോട്ട്. എനിക്കോ എഴുത്തും വായനയും കിട്ടിയില്ല. ഞാനുണ്ടാക്കിയ സ്കൂളിൽ നിന്ന് പിള്ളേർ ഇറങ്ങിപ്പോകുന്ന കാണാൻ ഒരു സന്തോഷം. മുതലാളി പലതും ചെയ്തിട്ടുണ്ട്, പക്ഷേ നാട്ടുകാരി പള്ളിക്കൂടം ഒരു കാലത്തും മറക്കില്ല. ലാഭമുള്ള കച്ചവടത്തിന് ഞാൻ മുതലെടുക്കും. ഉണ്ണിപ്പിള്ള എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു പോയി. ഇനിയിപ്പോ ഫെർണാണ്ടി സച്ചിന് ഹൈസ്കൂൾ വേണോ അത്രേ?
അറിവ് കൊടുക്കുന്ന മുതലാളി ഏറ്റവും വലിയ പുണ്യം. ഏതാ പുണ്യം ഏതാ പാപം? എന്റെ പുസ്തകത്തില് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് കണക്ക് വയ്പ്പിക്കണം, എന്നിട്ട് പറയാം മാഷെ. ആകെ വെളുപ്പ്. താമരയുടെ തണ്ട് തിന്നാൻ അത് വഴിക്കൊക്കെ ഇറങ്ങും. നമ്മുടെ പാടത്ത് വരൂല്ലേ? വരും. വരുമ്പോ എനിക്ക് കാണിച്ചു തരുമോ? ഓ, കാണിച്ചു തരാമല്ലോ. ഞാൻ പോട്ടെ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ഇനി മോൾ ഉറങ്ങിക്കോ. അമ്മ അരയിനത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അരയിന എന്താ തിന്നോന്നറിയോ? എന്താ? തോറ്റു എന്ന് പറഞ്ഞ ഞാൻ പറയാം. നിന്നെ കൊണ്ട് തോറ്റു. അരയിനൻ തിന്നണത് താമരയുടെ തണ്ട്. ഇതൊക്കെയാ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നത്? ഇതെല്ലാം മാമൻ പറഞ്ഞിരുന്നതല്ലേ. മാമൻ അറിയാത്ത കഥയില്ല. ഏത് മാമൻ? നമ്മുടെ കൃഷ്ണനുണ്ണി മാമൻ. നീ അവിടെ പോവാറുണ്ടോ? ഞാൻ പോവില്ല. രാവിലെ സ്കൂളിൽ വരെ എന്റെ കൂടെ വരും, വൈകുന്നേരം പുറത്ത് കാത്തു നിൽക്കും. കഥ പറഞ്ഞു തരുന്നത് വൈകുന്നേരം വരുമ്പോഴാ. പിന്നെ എന്തൊക്കെ പറഞ്ഞു തന്നു? കൽക്കണ്ടും മുന്തിരിങ്ങ ഒക്കെ കൊണ്ടുതരും മാമൻ. വഴിക്ക് ആരോടും വർത്തമാനം പറഞ്ഞു നിൽക്കരുത്. ആര് തന്നാലും ഒന്നും വാങ്ങരുത്. കൃഷ്ണനുണ്ണി മാമൻ തരുമ്പോഴോ? അരുത്. ഒരു മാമൻ തന്നാലും വാങ്ങരുത്. അയാൾ നമ്മുടെ കാര്യസ്ഥനാണ്. ഇനി വഴിക്ക് ആരോടെങ്കിലും സംസാരിച്ചു നിന്നാലോ, വല്ലതും വാങ്ങിച്ചാലോ, നല്ല ചുട്ടടി കിട്ടും പറഞ്ഞേക്കാം. നിങ്ങൾക്കറിഞ്ഞോ? മോളെ, ഇന്നലെ വിളിച്ചപ്പോ കേട്ടില്ലല്ലേ, സ്കൂൾ വിട്ടപാടെ ഓടിയതെന്തേ? ആ നിൽക്ക് നിൽക്ക്, ഇന്നലെ തരാൻ വെച്ചതാണ്. അങ്ങാടിയിൽ പോയിപ്പോ വാങ്ങിക്കൽക്കണ്ട. ഇതാ വാങ്ങിച്ചോളൂ. എനിക്ക് വേണ്ട. മോൾക്കിഷ്ടമല്ലേ? അമ്മ തല്ലും. മാമനോടൊന്നും വാങ്ങിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. മോളെ, thank you.
കാറ്റിന്റെ കരയുടെ തേങ്ങൽ കടൽ മാത്രം ഒരു പക്ഷ കേട്ടിരിക്കാം. സൈക്കിളെ ഒട്ടിട്ടാ ഞാൻ ഈ മരുന്ന് കൊണ്ടുവന്നത്. ഇനി നേരത്തിന് മരുന്ന് കഴിക്കണ്ടോ നോക്കാൻ ഞാൻ ആനിയെ നിർത്താം. വേണ്ട വേണ്ട, സമയത്തിന് ആഹാരം ഉണ്ടാക്കി തരും. അതിനു പുറമേ കാവൽ പണി കൂടി അവൾക്ക് കൊടുക്കണോ? സുഹൃക്കേട് മാറി നിന്ന് വാശിയുള്ള പോലെ തോന്നും അമ്മാവന്റെ പണികൾ കണ്ട്. മരുന്ന് കഴിച്ചോളാം. നീ കവിത എഴുത്തൊക്കെ നിർത്തിയോ? അതിലും വലിയ കാര്യങ്ങളുണ്ട്. കവിതയേക്കാൾ വലുതാണല്ലോ ജീവിതം. ഈറ്റപ്പണിക്കാരുടെ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ഇവിടെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് കൊഴുത്ത ചിലരുണ്ട്. അവരെ ഒന്ന് അടക്കണം. മാത്തുണ്ണിയോടാണോ യുദ്ധം? അയാൾ എന്ന വ്യക്തിയോടല്ല. പരമ്പ നെയ്ത്തുകാർക്ക് എന്ത് കൂലി കിട്ടുന്നു? ജീവൻ പണയം വെച്ച് ഈറ്റ വെട്ടിക്കൊണ്ടുവരുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? സർക്കാർ വനം കരിക്കാൻ കാട്ടിൽ കഴിയുന്നവരുടെ കുടുംബത്തിലെ സ്ഥിതി അറിയാമോ? അപ്പോ നീയും കമ്മ്യൂണിസ്റ്റായി? ഫെർണാണ്ടസ് അച്ഛൻ ഇത് തന്നെ പറഞ്ഞു. ഒരാൾ കാര്യം പറയാൻ തുടങ്ങിയാൽ കമ്മ്യൂണിസ്റ്റായി, എതിർക്കാൻ തുടങ്ങിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനും മാരകായുധങ്ങൾ കൊണ്ടു നടക്കുന്നവനും കമ്മ്യൂണിസ്റ്റും എന്ന സമക്ഷത്തിലേക്ക് ഹർജി. അയാൾ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അത് ഞാൻ മറക്കുന്നില്ല തമ്പി. അയാളെ എനിക്കറിയാം. അയാളുടെ വേദനകൾ ആർക്കും അറിഞ്ഞുകൂടാ. അയാൾക്ക് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണ്. അയാൾക്ക് ഒന്നിനോട് മാത്രമേ സ്നേഹമുള്ളൂ, പണം. ഞാൻ ഇറങ്ങുന്നു. ആ മാവ, മരുന്ന് കഴിച്ചോളാം. ഞാൻ പോട്ടെ. അല്ല, സമ്മാനങ്ങൾ ചുമക്കാൻ ഞാൻ സഹായിക്കണം. ഏയ്, അത്രയ്ക്കൊന്നുമില്ല. കവിത കേട്ടി പുസ്തകം കണ്ടിട്ട് സമ്മാനം കിട്ടിയ കവിതയില് രണ്ട് വരി കേൾക്കട്ടെ. അയ്യോ, അത് കവിതയൊന്നും ആയിട്ടില്ല. പ്രസിദ്ധ യുവകവികൾക്ക് കേൾക്കാനുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. ആ കേട്ടോ, അമ്പിക വീട്ടിൽ വരാത്തതിന് ആനയ്ക്ക് പിണക്കമാണ്. ഇന്ന് വാർഷികത്തിന് കാണുമെന്ന് കരുതി. അവൾക്ക് വീട്ടു ജോലി തന്നെ ധാരാളം ഉണ്ട്. പിന്നെ കൃഷ്ണോണി മാമൻ സഹായത്തിന് വിളിച്ചാല് ഒരാൾ വേണ്ട. അമ്മാവന് നിങ്ങളുടെ അടുത്ത വീട്ടിലേക്ക് മാറി താമസിക്കാൻ തോന്നിയത് നല്ല കാലം. പത്തായപ്പുറയിൽ മാത്തുണ്ണി മുതലാളി. അയാൾ ആദ്യം വന്ന ദിവസം രാത്രിയിൽ അപ്പച്ചനെ കാണാൻ വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ ഏത് സ്ഥലത്തെ പറ്റി ചോദിച്ചാലും മാത്തുണ്ണി മുതലാളിയുടെ മാത്തുണ്ണി മുതലാളിയുടെ. ദൈവം അറിഞ്ഞു കൊടുക്കുന്നതാണെന്നാ അമ്മ പറയാറ്.
പ്രസ് ഒന്ന് വലുതാക്കണം. സൊസൈറ്റിക്ക് ഒരു ഓഫീസ് വേണം. ഒരു സ്ഥലം കിട്ടാനില്ല. ആ ബ്ലോക്ക് ഓഫീസർ ഒഴിയുന്നു. ഈ കെട്ടിടം ഞങ്ങളുടെ ഭാഗത്തിൽപ്പെട്ടതാ. ശരിക്ക് പറഞ്ഞ എന്റെ കാളിച്ചിറയും എനിക്ക് തന്ന സ്വത്ത് അറിയാം. അതുകൊണ്ട് സ്ഥലത്തെ പറ്റി പറഞ്ഞത്. ഇത് വേണമെങ്കിൽ എടുത്തോളൂ, ഞാൻ അങ്ങോട്ട് പറയാം. വാടക തെറ്റാതെന്നാണ്? ഓ സമയമായി, തരൂ. ഞാൻ പോട്ടെ. നോക്കി ഒരു കാര്യം, ഉള്ളിലൊപ്പം കവിത ഉള്ളത് കൈമോശം വരാൻ സൂക്ഷിക്കണേ. ഉപദേശമല്ല, ഒരു അഭ്യർത്ഥന. കന്തി കഴിഞ്ഞ് പുറത്തിറങ്ങിയല്ലോ. ആ പറഞ്ഞേക്കാം. മുതലാളി, തറവാട്ടിലെ കുഞ്ഞമ്മ താഴത്ത് കാണാൻ വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അകത്ത് കിടന്നിരിക്കാം. വേണ്ട, എല്ലാത്തിനും സമ്മാനം ഇവിടുത്തെ കുഞ്ഞിനാ. മെടുക്കത്തിയ. ഞാൻ വന്നത് ഭഗവതി കാവിന്റെ സ്ഥാനത്ത് മുതലാളി എന്തോ മരാമത്ത് തുടങ്ങുന്നു കേട്ടു. ഒളിഞ്ഞ കാവ്, വെളുത്തും കാടും പൊന്തയും, അടച്ചുറപ്പുള്ള ഒരു ഗോഡൗൺ എന്റെ കണ്ണെത്തുന്നിടത്ത് വേണം. ഏലത്തിനും കുരുമുളകിനും ഇപ്പൊ പവന്റെ വിലയാ. അത് മുതലാളിയുടെ സ്ഥലമാണ്. പക്ഷേ കാവ് നശിപ്പിക്കരുത്. വേറെത്ര സ്ഥലം വേണമെങ്കിലും ഉണ്ടല്ലോ മുതലാളിക്ക്. എന്റെ കാലം കഴിയുന്നതുവരെ അത് പൊളിക്കരുത് മുതലാളി. നിങ്ങളുടെ ദൈവം എന്നോട് കോപിക്കില്ല കുഞ്ഞമ്മേ. ദൈവത്തിന്റെ കാര്യം കൊണ്ടല്ല അത്, അതങ്ങനെ നിൽക്കട്ടെ. അതിന്റെ മുമ്പിൽ നിന്ന് ദിവസം ഒന്ന് തൊഴുതാൽ മനസ്സിനൊരു സമാധാനമുണ്ട്. കുഞ്ഞമ്മ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ. പറയട്ടെ, മോളെ പഠിപ്പിക്കണം. എത്ര മോളിലോട്ട് പഠിപ്പുണ്ടോ അത്രയും പഠിപ്പിക്കണം. മിടുക്കിയാവും. കുടിയിരുപ്പിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. അതിനൊക്കെ വഴി വേണ്ടേ? സമയമാവുമ്പോ എല്ലാത്തിനും വഴിയുണ്ടാവും കുഞ്ഞമ്മേ.
കോളേജിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം വരുത്തട്ടെ. അമ്മ ഉറപ്പായിട്ടൊന്നും പറഞ്ഞില്ല. ഉറപ്പാണ്, വേണ്ടതൊക്കെ ചെയ്തോണം. പഠിച്ചിട്ട് എന്താവാനാ കുഞ്ഞിന് മോഹം? ഡോക്ടറാണ്. ആ ഡോക്ടർ തന്നെ ആവണം. വയസ്സ് കാലത്ത് മകളെ പോലെ അധികാരത്തിൽ വിളിക്കാവുന്ന ഒരു ഡോക്ടർ അടുത്തുണ്ടാകണം. മനസ്സിലായോ? ഞാൻ മുതലാളിയോട് ഒന്ന് ചോദിക്കട്ടെ, എന്തേ കല്യാണം കഴിച്ച് കുടുംബവുമായി താമസിക്കാത്തത്? ഓ അതോ, അതെ മറന്നുപോയി. ഇനിയിപ്പോ കല്യാണ ചെറുക്കനാകാനുള്ള പ്രായമല്ലല്ലോ എനിക്ക്. ആ വരും, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. എനിക്കൊന്നും വേണ്ട. തമ്പുരാട്ടിയാണെന്ന് അറിയാം, എന്നാലും വല്ല പഴമോ നാരങ്ങാ നീരോ വല്ലതും കഴിക്കാൻ പാടില്ലേ? വരൂ. 312 312 313 314 315 315 315 316 316 317 ീറ്റുവിട്ടുകാരും നാളെ പണിക്കില്ല. പനമ്പ് നെയ്ത പെണ്ണുങ്ങളും. ഞാൻ കൊടുക്കുന്ന രൂപയ്ക്കിന്റെ വിലയല്ലേ? എല്ലാവരും സൊസൈറ്റിയിൽ ചേർന്നിരിക്കുന്നത്, അവർക്ക് പെർമിറ്റ് ഉണ്ട്. തമ്പി കൂടുതൽ കൂലി നിശ്ചയിച്ചു, സൊസൈറ്റിയിൽ ലാഭത്തിൽ എല്ലാവർക്കും പങ്കു. അവന്റെ ഒടുക്കത്തെ ഒരു സൊസൈറ്റി, ഞാൻ കണ്ടുപിടിച്ച കാട്, ഞാൻ വെട്ടിത്തെളിച്ച വഴി, അവര് കൊടുക്കുന്നതിന്റെ ഇരട്ടിക്കൂലി ഞാൻ കൊടുക്കും. എന്റെ കാട്ടിൽ നിന്ന് ഈറ്റ വെട്ടാൻ ഇനി ആരും മോഹിക്കരുത്. കാട് സർക്കാരിന്റെ ആണെന്ന് അവര് ഉറപ്പിട്ട് കഴിഞ്ഞു. ഒരു പിച്ചാത്തി കൊണ്ട് നാട് ഉറപ്പിച്ചു നടന്നാണല്ലേ നീ? പത്താളെ വിളിച്ചാൽ നിനക്ക് കിട്ടില്ലേ? ഇപ്പൊ പുറപ്പെടണം നമ്മുടെ ആൾക്കാർ. പേടി ഉണ്ട്, പറ ഞാൻ കൂടെ വരാം. പറ ഞാൻ കൂടെ വരണോ? ഇപ്പൊ വരണോ? വേണ്ട, ഞങ്ങൾ. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഈറ്റ വെട്ടാനുള്ള ലൈസൻസ് ഇവർക്കാണ്. പോവാൻ എന്റെ ലൈസൻസ് കണ്ടിട്ടുണ്ടോ? മാറി നിൽക്കാം. ജീവനിൽ കൊതിയുള്ളവരുണ്ടെങ്കിൽ മാറി. ിൽ പോലീസ് സർക്കിളേ മാം വിളിക്കണം. തിരക്കൊഴിഞ്ഞിട്ട് വരാന്ന് പറ. മുതലാളിമാർ നടന്നു വിഷമിക്കണ്ട, ഇരിക്കണം സാർ. സർക്കാർ വനത്തിന് മരമാണ് കരിച്ചതെന്ന് നിങ്ങളുടെ പണിക്കാർ മുഴി വന്നിട്ടുണ്ട്. വനം കരിക്കൽ എന്റെ ബിസിനസ്സിൽ പെടില്ല. കരി വിൽക്കാൻ കൊണ്ടുവന്നാൽ വാങ്ങും, വിൽക്കും. അവരുടെ സ്റ്റേറ്റ്മെന്റോ? തൽപര കക്ഷികൾ നിർബന്ധിച്ചപ്പോൾ ഉപ്പിട്ടതാണെന്ന് കോടതിയിൽ പറഞ്ഞല്ലോ സാറേ.
സൊസൈറ്റി തൊഴിലാളികളെ നിങ്ങളുടെ ഗുണ്ടകൾ ദ്രോഹിക്കുന്നു എന്ന് ആക്ഷേപമുണ്ട്. ഞാൻ ചെറിയ കച്ചവടക്കാരന, എനിക്കെന്തിനാ ഗുണ്ടകൾ? എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒന്നുമില്ലാത്തവൻ അല്പം നന്നായതിന്റെ ഗതികേട്. സൊസൈറ്റിക്കാർക്ക് സംരക്ഷണം വേണമെന്ന് ഹർജിയുണ്ട്. സംരക്ഷണം വേണ്ടത് എനിക്കാണ്. ഞാനൊരു ഹർജി തരാം. കാട്ടിലും നാട്ടിലും ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ബാധകമാണ്. പഠിപ്പില്ലെങ്കിലും അത്രത്തോളം ഒക്കെ അറിയാം സാർ. ഞാൻ പിന്നെ വരാം. ആളയച്ചാൽ മതി, വന്ന് കണ്ടോളാം. എന്താണെച്ചോ കാര്യം? നീയാണ് ഈ കലാപമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് മുതലാളി പറയുന്നു. കലാപക്കാരെ അച്ഛന്റെ ആൾക്കാർ ജാമ്യത്തിലിറക്കിയല്ലോ, അവരെന്റെ ആൾക്കാരല്ല. ഈറ്റ വെട്ടുകാർക്ക് സംഘം, പരമ്പ തെയ്ത്തുകാർക്ക് സംഘം, എന്താ ഇത്? തെറ്റാണോ അച്ഛോ? അറിവില്ലാത്ത ഗലീലിയുമൊക്കെ ആദ്യം സംഘം ചേർത്ത് ആരാണച്ചോ? എന്റെ അപ്പൻ വക്കീൽ സാർ എനിക്ക് എതിരേക്കില്ല, അത് എനിക്കറിയാമോ? എന്റെ അപ്പൻ പലതിനെതിരാണ്. ദിവാൻ വാഴ്ചക്കെതിരെ നിന്നു, സന്നദ്ധ പോയി. ചൂഷണത്തിനെതിരായതുകൊണ്ട് പണക്കാരനാകാതെ പോയി. നിന്റെ അപ്പന് വയസ്സ് 70 മരിച്ചാൽ പള്ളിപ്പറമ്പിൽ അടക്കണ്ടേ? നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുന്നു, ശരിയല്ലേ അച്ഛോ? പള്ളിപ്പറമ്പിന് പുറത്തും മണ്ണില്ലേ അച്ഛോ? ഇവൻ പ്രസംഗവും തുടങ്ങിയെന്ന് കേട്ടു. മുതലാളി ഇവിടെ പലതും ചെയ്തു, അങ്ങാടി വളർത്തി, സ്കൂളുണ്ടാക്കി, അതൊന്നും ഞാൻ മറക്കുന്നില്ല. നാട് വളർന്നപ്പോ മുതലാളിയും വളർന്നു. അതിനുവേണ്ടി അധ്വാനിച്ചവരും അവരുടെ മക്കളും വളരണമെന്ന് ഞാൻ പ്രസംഗിക്കാറുള്ളൂ. അംബിക നാളെ കോളേജിൽ ചേരാൻ പോകുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? അതെ. ഡിസ്റ്റിങ്ഷൻ വാങ്ങണം, എന്നാൽ മെഡിസിൻ പോവാം. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല, മാത്രമേലാണ് നിർബന്ധിച്ചു, പണവും തന്നു. പണയാധാരത്തിൽ അമ്മയെ കൊണ്ട് ഒപ്പിടിച്ച ശേഷം അല്ലേ? എന്നാലും പണം തരാൻ സമ്മതിച്ചല്ലോ. ജോലി എടുത്ത് പിന്നെ വീട്ടാവുന്നതല്ലേ ഉള്ളു കടം. അതെ, ഞാൻ ഇറങ്ങട്ടെ, കൃഷ്ണനും അമ്മാവനെയും കാണണം. വിവരങ്ങളൊക്കെ ആനി പറഞ്ഞു. അവിടെ താമസിക്കാനൊക്കെ പള്ളിയിൽ അച്ഛൻ എഴുതി ഹോസ്റ്റലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പഠിച്ച് മിടുക്കിയാകണം. ഞാൻ ഇറങ്ങട്ടെ അമ്മാവ. ഒരിക്കലും അവൾ എന്നെ അച്ഛായ നിന്ന് വിളിച്ച് കേൾക്കില്ലേ? ഇല്ല, അവൾ അറിയില്ല. മായി വേണ്ട, എന്റെ വഴികളെല്ലാം പിഴച്ചു. സ്നേഹിച്ച പുരുഷന്റെ ഭാര്യയായില്ല, വന്ന ഭർത്താവിന്റെ മുമ്പിലും നല്ലവളായില്ല. മകളറിയോ?
അത് എന്റെ ഉദകക്രിയ കൂടെ കഴിഞ്ഞിട്ട് മതി. കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നു. സഹായിക്കാൻ കഴിവില്ലാത്തവൻ സഹതാപം പറയുന്നതിൽ എന്തർത്ഥം? വേണ്ട, ഭാഗം കഴിഞ്ഞ ശേഷം ഞാനങ്ങനെ തറവാട്ടിൽ വരാറില്ല. തലച്ചിട്ടുള്ളപ്പോ ഇറങ്ങി നടക്കരുത്. നടക്കാറില്ല. ഒരു പഴയ കണക്ക് ഓർമ്മപ്പെടുത്താൻ ബാക്കിയുണ്ടോന്ന് സംശയിച്ചു. പ്രയോജനമൊന്നുമില്ലെങ്കിലും അസുഖമാണ്, കിടപ്പാണെന്നൊക്കെ അറിഞ്ഞു. അന്വേഷിക്കാറുണ്ട്. മാത്തുണ്ണിക്ക് എപ്പോഴും തിരക്കാണ്, അതെനിക്കും അറിയാം. വരണമെന്ന് കരുത്. വരാത്തത് വക്കീൽ സാറിന്റെ വീട് അതിനടുത്താണ്. ആ പയ്യൻ ഇപ്പോ എന്റെ പരമശത്രുവാണ്. എന്റെ പേരിൽ അറസ്റ്റ് വാറന്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വക്കീൽ സാറിന്റെ മകനായിപ്പോയി. ഒരു കാര്യം വേണ്ട, ഈ തിരക്കിൽ ഞാനത് പറയുന്നില്ല. പിന്നൊരിക്കൽ ഞാൻ വരാം. അതിനുവേണ്ടി ഇനി ഒരിക്കൽ കൂടി നടക്കണോ? കേസും വഴക്കുമൊക്കെ ഒരു വശത്ത് നടന്നോളൂ. ഉള്ളി പറഞ്ഞോളൂ. വളരെ കാലമായി പറയണമെന്ന് കരുതിയതാണ്. എന്ത് വേണേലും പറഞ്ഞോളൂ, മടിക്കരുത്. ഈ നാട്ടിൽ ആദ്യം കിട്ടിയ ചങ്ങാതിയാണ് ഉണ്ണി. പണത്തിന് വല്ല ആവശ്യമുണ്ടോ? വലിയ ആശുപത്രിയിൽ എവിടെങ്കിലും പോയി ചികിത്സിക്കണം. ഒന്നും ചോദിക്കാൻ മടിക്കരുത്. എനിക്കൊന്നും വേണ്ട. അമ്പിയെ കോളേജിൽ അയക്കാൻ സഹായിച്ചത് വലിയൊരു കാര്യമാണ്. എപ്പോഴും അവളുടെ കാര്യത്തിൽ മാത്തുണ്ണി സഹായിക്കണം. എനിക്കൊരു കുടുംബമുണ്ടായില്ല. രണ്ട് വലിയ വീട്, ഒരു കുഞ്ഞില്ല. ദൈവം എനിക്ക് എന്ന മകളെ പോലെ ഞാൻ അവളെ നോക്കും. അത് മതി മാത്തുണ്ണി, അത് മതി. അവൾ മാത്തുണ്ണി, അവൾ എന്റെ. പറയരുത്, പറയരുത്. എനിക്കറിയാം പറയരുതെന്ന് വിലക്കിയവരുടെ വാക്കുകൾ മറന്നുകളയല്ലേ. മാത്തുണ്ണി, പാണ്ഡ്യാലക്കടവിൽ മേളക്കാരും ആൾക്കാരും കാത്തു നിൽക്കുമ്പോ കരച്ചിലടക്കി ഞാൻ ഇറങ്ങി. പറയാതെ തന്നെ കഥ ഉണ്ണി അറിഞ്ഞിരിക്കും. പൊയ്ക്കോളൂ. ഇനി നിന്നാൽ നമ്മൾ രണ്ട് മുരടന്മാരാണുങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോകും. ഉണ്ണി പൊയ്ക്കോളൂ. അവൻ എവിടെയെങ്കിലും കുറച്ചു ദിവസം ഒളിച്ചു പാർക്കട്ടെ. എന്തിനാ മാത്തുണ്ണി
ജാമ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അയാൾ തമ്പിച്ചാനെ തൊടില്ല. ഇതുവരെ തൊടാതിരുന്നത് എന്റെ മോനാണെന്ന് വെച്ചാ. മാത്തുണ്ണി, എനിക്കറിയാവുന്നത് പോലെ മാത്തുണ്ണി ആർക്കും അറിയില്ല. കൃഷ്ണുണ്ണി, പഴയ മാത്തുണ്ണി ഈ ദേശത്ത് ആദ്യം കണ്ടത് ഞാനാണ്. അവന് ചോര കൊണ്ടേ മറുപടി പറയാതറിയും. എന്റെ കർത്താവേ, തമ്പി എവിടെ ആയാലും ഇവിടെ വിളിച്ചുകൊണ്ട് വരും, എന്റെ അടുത്തിരിക്കട്ടെ, അവൻ ഒരാപത്തും വരില്ല. ചെല്ലു മോളെ. പട്ടികളെ, ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ അവന്റെ കൂട്ടത്തില്? ഇറങ്ങി വരികടാ. ഒറ്റയ്ക്കോ എങ്കിൽ കൂട്ടായിട്ട് വരാം. ഇന്നലെ പോലീസുകാരൻ നടത്തിക്കൊണ്ട് പോകുന്ന കണ്ടപ്പോ നീയൊക്കെ അവിടെ നോക്കിയെന്ന് ചിരിച്ചു. ഇനി കയ്യാം വെച്ച് മാത്തുണ്ണി മോലകളെ കൊണ്ടുപോകുന്ന കാണാൻ ഇവിടുത്തെ നിൽക്കില്ല പട്ടികളെ. അവനോട് ഞാൻ നോക്കാം. ആരും വരണ്ട, നിങ്ങൾ ജോലി നോക്കി നിങ്ങൾ തിരിച്ചു പോ. ഞാനാ പറയുന്നത്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. തമ്പി കുഞ്ഞെ, നീ വരരുത്. വക്കീൽ സാറിന്റെ മോൻ എന്റെ കൈ കൊണ്ട് മരിച്ചു എന്ന് പറയാനാണ് വരുത്തരുത്. നാലഞ്ചെണ്ണത്തിന്റെ കുടലെടുത്തിട്ട് വേണം എനിക്ക് ജയിലിൽ പോവാൻ. നിന്റെ പട്ടികളെല്ലാം ആദ്യം വന്നോട്ടെ. കഴുകമരത്തിൽ കയറാൻ എന്നും തയ്യാറാകാനാണ് മാത്തുണ്ണി. അത് നീ കാരണമായി പോയതാണ് വിഷമം. വീരകഥകൾ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നീ ആയിപ്പോയി, എന്നാലും നീ ഒന്ന് പഠിക്കണം. നീ കളിക്കില്ലെന്ന് പറയട്ടെ, ഞാൻ വിടും. കൊല്ലില്ല. മാത്തുണ്ണിയുടെ ആ പഴയ കത്തി വേണോ മാത്തുണ്ണിക്ക്? വേണമെങ്കിൽ ഇപ്പോൾ പ്രയോഗിക്കാം.
വേണ്ട, കാണില്ല. തരുന്നേ. കേസിനും വഴക്കിനും പോകാതിരിക്കാൻ വയ്യ അല്ലേ? സൈതമതി വരുമ്പോ വിവരമൊക്കെ ഞാൻ അറിയാറുണ്ട്. വഴക്ക് എന്നെ തേടി വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? ജാഥാഫലാവും. ആ കൃഷ്ണനുണ്ണി മാമൻ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയുണ്ട്. സാരമില്ല, ഞാൻ നേരത്തെ പോന്നു. ആ ഇനി അമ്പയ്ക്ക് തുണയല്ലോ, ഞാൻ ആ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ തിരഞ്ഞെടുപ്പിക്കട്ടെ. കാവട്ട് എനിക്കൊരു കത്തെഴുതിയിരുന്നു, വലിയ കഷ്ടമാണ് അത്രമ്മേ. ആർക്കാ കഷ്ടത്തിന് കുറവ്? മരിച്ചുപോയ വല്യമ്മയ്ക്ക് ഒന്നും കാണാതെ കഴിഞ്ഞു. വല്യമ്മാമ അമ്മായിടെ വീട്ടിൽ കാര്യസ്ഥനെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോ സൈതമ്മന്ദനും കൂടെ സങ്കടം തോന്നി. കാളിച്ചെരമിയുടെ വിവരമൊന്നുമില്ല. നീ എങ്ങോട്ടാ? മുതലാളി ഒന്ന് കാണണം, പിന്നെ ആനിയുടെ വീട്ടിലും പോണം. ആനിയുടെ വീട് അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോ? ആളുകളെ കൊണ്ട് അതൊന്നും പറയരുത്. ഈ അമ്മയ്ക്ക് എന്താ? അമ്പലത്തിൽ വെച്ചാ പള്ളിയിൽ വെച്ചാ കല്യാണം ആളുകൾ പുറപ്പെടുക്കാൻ തുടങ്ങി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഞാൻ മുതലാളി കണ്ടിട്ട് വരാം. ഇപ്പൊ പത്തായപ്പുരയിൽ വരാറില്ലെന്ന് അമ്മ പറഞ്ഞു. കുറേ ദിവസം ഇവിടെ, പിന്നെ അവിടെ, എവിടെയായാലും മടുപ്പ്. പഠിപ്പൊക്കെ എങ്ങനെ? സിസ്റ്റർമാരുടെ അഭിപ്രായത്തിൽ ക്ലാസ് കിട്ടും. നിങ്ങളുടെ ഭാഗത്തിൽപ്പെട്ട കെട്ടിടത്തിലല്ലേ ആ പ്രസും സൊസൈറ്റി ഓഫീസും? അതെ, വാടകയ്ക്കാണ്. തമ്പിയോട് തൊഴിഞ്ഞു വാങ്ങണം, ഉടനെ വേണം. പിന്നെ ഒരു കാര്യം, കുഞ്ഞിനെ അവനെ കാണരുത്, സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. മുതലാളി, തമ്പി അവനെന്റെ ശത്രുവാണ്, എന്റെ ബിസിനസ് മുഴുവൻ നശിക്കുന്നത് അവനൊരുത്തൻ കാരണമാണ്. അവനെ അവന്റെയും കുഞ്ഞിന്റെയും പേര് കൂട്ടിക്കെട്ടി ഇനി എന്തെങ്കിലും കേട്ടാൽ അപ്പൊ പറയാം. കാണുന്ന അവിടം വരെ മാത്രമേ വെള്ളം പൊങ്ങിയൊക്കൂ. കീഴാതിലും കൂടുമെന്ന് ആ തോന്നുന്നു. കിഴക്കൻ മലയിലെ മഴയാണ്. മരവണങ്ങിയപ്പോ പാണ്ഡ്യകളെ പറഞ്ഞ് നാൾക്കാർ ഒഴിയാൻ തുടങ്ങി. ഇവിടെ എല്ലാ തോന്നുന്നു. പുറപ്പെടുമോ? പുറപ്പെടും. നീ എങ്ങോട്ട്? വർത്തമാനം പറഞ്ഞു നിൽക്കാൻ നേരമില്ല. പുറപ്പെടുമോ? നിങ്ങൾ നോക്കി സാധനങ്ങൾ എടുക്ക. Oh.
അങ്ങോട്ട് ഇറങ്ങി വയ്ക്ക്. അരി സാമാനങ്ങൾ വേണ്ടതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിന് ആർക്കും കുറവുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കാം, വരുന്നതിനോട് പോകും. ആളുകൾ ഇനിയും വരുന്നുണ്ട്. ഇവരൊക്കെ അപ്പുറത്ത് ഷെഡിലേ കൊണ്ടുപോകും. അമ്മയെ കൊണ്ടുവരാൻ പോയി വെള്ളം ഇനി വന്നില്ലേ? സൈദ് മൂന്നും കൂടെ പോയിട്ടുണ്ട്. പേടിക്കണ്ട, അമ്മയും കൊണ്ട് അവർ വരും. തറവാട്ടിലേക്ക് വെള്ളം കയറുമ്പോ എന്റെ ഭഗവതി. അമ്പിക എവിടെ? സ്കൂളിലുണ്ട്. ഒഴിച്ചു പോയവർക്ക് സഹായത്തിന് നിൽക്കുക. ഇവിടെ ഇനിയും വെള്ളം കയറും. വള്ളത്തെ കേറ്റാന്നൊക്കെ എടുത്ത് ഇപ്പൊ തന്നെ പുഴ കിടക്കണം. ഞാൻ ഇങ്ങോട്ടുമില്ല. പരിപ്പുഴ മാളികയിലെ സാധനങ്ങളൊക്കെ ഒഴിച്ചു. ഇനി ഇവിടെ എന്തൊക്കെ എടുക്കേണ്ടത് പറഞ്ഞാലോ? വില പിടിച്ചൊന്നും അതിനകത്തില്ല. എന്നാ കുഞ്ഞമ്മ മറുപടി? വള്ളം കാത്തിരിക്കണം. ഞാൻ ഇങ്ങോട്ടില്ലെന്ന് പറഞ്ഞില്ലേ? വൈകിയ പിന്നെ തോണി വിലങ്ങില്ല കൊന്നേ. നമുക്ക് മൂന്ന് സാധനങ്ങളൊക്കെ അകത്തന്യന്മാർ കയറരുത്. ചേച്ചാലിത് കുങ്ങത്തെ തറവാടാണ്. നിങ്ങൾ പോയിക്കോളും, എനിക്ക് തുണയ്ക്ക് ഭഗവതിയുണ്ട്. കുഞ്ഞമ്മേ, നിങ്ങളത് വേഗം പുറപ്പെടി. പനിയൊന്നുമില്ലല്ലോ അമ്മാവ? ഇല്ല, തറവാട്ടിൽ നിന്ന് എല്ലാരും ഒഴിഞ്ഞില്ലേ. പുറമ്പുറമ്പിലെ വീട്ടുകാരെ കൂട്ടാൻ പോയ വള്ളത്തിൽ അമ്മ വരും. സൈദ് മുഹമ്മദ് പോയിട്ടുണ്ട്. മാകുഞ്ഞമ്മ വന്നില്ല, വരുന്നില്ലെന്ന് ശരിച്ച്. എത്ര പറഞ്ഞിട്ടും കേൾക്കണ്ടേ? അങ്ങാടി മുങ്ങി, ചന്ത മുങ്ങി, തറവാടുകൾ ഇടിഞ്ഞു വീഴില്ലെങ്കിലും അതിനകത്ത് ഒറ്റയ്ക്ക്. അപ്പൊ ഒരു ചെറിയ വള്ളം ഉണ്ട്, നമുക്ക് പോയി കൊണ്ടുവരാം. മലവെള്ളത്തിലെ തോണി എടുക്കുന്നത് ഞങ്ങൾ മതി. നിങ്ങൾക്കൊക്കെ ഇവിടെ ധാരാളം ജോലിയുണ്ട്. വരും തമ്പി. അമ്മാവൻ കിടക്കും, ശാന്തമായി കിടക്കും. അപ്പച്ചനെ കണ്ടില്ല, എന്റെ കൂടെ എന്തിനും തയ്യാറുള്ള കുറച്ച് പേരും. അവർക്ക് ചുറ്റും ഒരു മറയുണ്ടാക്ക്. ആരെങ്കിലും പരിചയമുള്ള സ്ത്രീയെ കൂട്ടണവർക്ക് അത് കണ്ടോ? ഈ ഒഴുക്കൽ തോണി ഇറക്കണ്ട. തോഴ മുറിച്ചു കിടക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടാളും തുഴഞ്ഞാൽ കിരപ്പിലെ വെള്ളച്ചാട്ടത്തിൽ ചങ്ങാട് ഇറക്കിയവനാണ് ഞാൻ. ഇനി തോണി അക്കരെ പറ്റില്ല. കണ്ടോ, കയറ്റാണ് പിന്നെ. എന്നെ ആര് വിചാരിച്ചാലും തോണി വരുന്നില്ല. വാ വാ. എന്റെ ഭഗവതി, അവർ വന്നില്ലേ? ഇനി ഈ വെള്ളത്തിൽ ആർക്കും തോണി എടുക്കാൻ ധൈര്യമില്ല അപ്പച്ച. നാലകത്തിനകത്ത് വരെ വെള്ളം എത്തിക്കാണ് ഇപ്പോ. ഇവിടെ വന്നിരിക്കൂ. അമ്മയ്ക്കും കോവിലകത്തിനും ഒന്നും പറ്റില്ല. നാളെ പുലരുമ്പോഴേക്കും വെള്ളം ഇറങ്ങട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം.
അമ്മയ്ക്കും പുത്രനും പ്രഭാത സുദാശയ്ക്കും സ്തുതിയായിരിക്കും. ഇവിടെ ജീവിതവും മരണവും തമ്മിലാണ് സത്യം. എല്ലാവരും ഒന്ന് ശാന്തരായി. എന്താ കൃഷ്ണനൊന്നും അവന് കാണാനില്ല. എവിടെ പോയി? Thank you.
Thank you.
എന്ന് പോണം? പണം ശരിയായ ഉടനെ ഏത് ആധാരത്തിൽ ഒപ്പിട്ട് തരാം. പക്ഷേ മുമ്പ് പറഞ്ഞ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യണ്ട. ഞാൻ ആരെ ഇഷ്ടപ്പെടണം ആരെ വെറുക്കണമെന്നൊന്നും പണയാധാരത്തിൽ വ്യവസ്ഥയില്ലല്ലോ. അപ്പോ കുങ്കുമത്തെ കുഞ്ഞമ്മ കുട്ടിയുടെ മോള് കാര്യം പറയാൻ പഠിച്ചു. എന്റെ വിലാസം മാറി. ചിറക്കരെ കോയിക്കൽ കൃഷ്ണനുണ്ണിയുടെ മകൾ. കുഞ്ഞു പഠിക്കും, പഠിച്ചു പഠിച്ചു വലുതാകണം. കുഞ്ഞ് ഒരു ഡോക്ടർ അമ്മയായി ഇവിടെ വരുമ്പോ പണിയെടുക്കാൻ ഇവിടെ ഒരു ആശുപത്രി ഉണ്ടാകും. ചിലപ്പോ ഞാനുണ്ടാവില്ല. അതെന്താ? എന്നെ നോക്കാൻ വരുന്ന ഡോക്ടർമാര് രോഗം എന്താണെന്ന് മുഴുവനും പറയില്ല. എന്നാലും എനിക്ക് കുറച്ചൊക്കെ അറിയാം. എവിടെയോ പോയി കരണ്ട് പിടിപ്പിക്കണമെന്നും അകത്തെന്തൊക്കെയോ കരിച്ചു കളയണമെന്ന് പറഞ്ഞു കേട്ടു. അകത്ത് കരിയേണ്ടതൊക്കെ മുമ്പേ കരിഞ്ഞു കഴിഞ്ഞു. ഭയമില്ല കുഞ്ഞ്, എന്തായാലും നീ എന്തേ അവനെ പുറത്തു നിർത്തിയേ. വിളിക്ക് കണ്ടുകുഞ്ഞേ, വന്നേ. എല്ലാം രേഖയാക്കി വെച്ചിട്ടേ പോകൂ. അതൊക്കെ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടി മുതല് കൂട്ടി വെക്കണം? മരണത്തെ പറ്റിയാ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞത്. മരിക്കാനും കൊല്ലാനും തയ്യാറായി ഇറങ്ങിയവനാണ് ഞാൻ. വളരെ മുമ്പേ തമ്പി കുഞ്ഞിന്റെ അപ്പച്ചനറിയാം. അംബികയും അമ്മയും ഇനി എന്തൊക്കെയാണ് ഒപ്പിട്ട് തരേണ്ടത്? ഇതിന്റെ ബലത്തില ഞാൻ പണം ചെലവാക്കുന്നതെന്നാ നിങ്ങൾ കരുതി? എല്ലാം അറിഞ്ഞിരുന്ന എന്റെ ചങ്ങാതി പോയി എന്നെക്കാൾ മുമ്പ്. പക്ഷേ എന്നെക്കാൾ വലിയവനായിട്ടാണ് പണമില്ലെങ്കിലും ഉണ്ണി മരിച്ചത്. വിവരമുള്ളവനാ നീ. കുഞ്ഞിന്റെ കൂടെ നീയും പോ. പണമൊക്കെ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കോളൂ. നടന്ന മക്കളെ. ആ കുഞ്ഞേ, ഇത് ഇതിലെങ്ങാണ്ടൊരു പേര് കൊത്തിയിട്ടുണ്ട്. തമ്പി കുഞ്ഞെ, നിങ്ങളുടെ ആശുപത്രി ഉണ്ടായി പേരിടുമ്പോ ഇതെവിടെയെങ്കിലും ചേർക്കാൻ പറ്റുമെന്ന് നോക്ക്.
ഓ